കഴിഞ്ഞപ്പോ നമ്മുടെ ക്ലച്ച് കേട്ടോ കിടക്കുന്നത് പൊടിഞ്ഞ് തവിട്ട് പൊടിയായിട്ട്. ക്ലച്ചിന്റെ ശരിക്കും ഫുൾ പരിപാടി കഴിഞ്ഞു. പ്രഷർ പ്ലേറ്റും അതുപോലെ ഫ്ലൈ വീലും ആണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഓൾറെഡി ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പുതിയ ക്ലച്ച് ഡിസ്ക്. പണിയൊക്കെ കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ആ ഇങ്ങനെ വട്ടം പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു അട്ടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഓടിച്ചു നോക്കി എയർ എങ്ങാനും വല്ല ഷോക്ക് അപ്പറുണ്ടല്ലോ ഹൈഡ്രോളിക്കിൽ എന്താണ് വർഷത്തിൽ അറിയിക്കുന്നത്. ക്ലച്ച് ഈ അസംബ്ലിയാണ്. ഏ നല്ല രസമായില്ലേ. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ശബ്ദത്തിന്റെ കുറവ് കൂടി ഇവര് പരിഹരിക്കാൻ പോവാണ്, രക്ഷയില്ല. അപ്പൊ എനിക്ക് പൊതുവെ ശബ്ദം കുറവാണ്, എന്നോട് അധികം ശബ്ദത്തിൽ സംസാരിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് താൽക്കാലികമായിട്ട് ഒരു മൈക്ക് മേടിച്ച് ടെസ്റ്റ് പോവുകയാണ്. അപ്പോൾ മൈക്ക് മേടിച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇന്ന് ലോഡ് എടുക്കാനായിട്ട് പോയതായിരുന്നു. പോയപ്പോൾ തന്നെ പോണ വഴിക്ക് തന്നെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ലച്ച് റേസ് ആവുകയാണ്. അപ്പോൾ അത് കാരണം ക്ലച്ച് ഫുൾ തീർന്നിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. ലൈനിൽ വണ്ടി വലിക്കാനില്ല, ക്ലച്ച് ഇങ്ങനെ റേസായി നിൽക്കുകയാണ് ഗിയർ മാറ്റുമ്പോൾ. എന്നാൽ ഗിയർ ഇടുമ്പോൾ ശബ്ദമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ സർവീസ് സെൻ്ററിൽ കയറ്റിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ സർവീസ് സെൻ്ററിൽ കയറ്റി വണ്ടി. സർവീസ് സെൻ്ററിൽ കയറ്റിയിട്ട് അത് അഴിക്കാൻ പറഞ്ഞു. അഴിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിൻ്റെ ക്ലച്ചിൻ്റെ ഡിസ്കിൻ്റെ തിക്നെസ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്ന സ്ഥലത്ത് അഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ തിക്നെസ് വളരെ കുറവാണ്. അത് തന്നെയല്ല, അതിൽ പൊടി പൊടി പോലെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പൊടി പൊടി പോലെ കാണുന്നത് അതിനകത്ത് ഡിസ്ക് കരിഞ്ഞിട്ടോ അല്ലെങ്കിൽ താങ്ങി വലിപ്പിക്കുമ്പോഴോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം ചെയ്യുന്ന സമയത്ത് ഡിസ്ക് പെട്ടെന്ന് നാശമായി പോകും. വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾക്കാർ വണ്ടി ഓടിക്കുകയാണെങ്കിൽ 300,000 കിലോമീറ്റർ വരെ കിട്ടുന്നതുണ്ട്. അതിൽ കൂടുതലും കിട്ടുന്ന ഭാരവൻസുകളുണ്ട്, 1,00,000 താഴെ കിട്ടുന്നതുണ്ട്. അത് മസ്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ചില ഡ്രൈവർമാർ ആദ്യകാലത്ത് ഓടിക്കുന്ന സമയത്ത് 30,000 ആകുമ്പോഴും 15,000 ആകുമ്പോഴും ക്ലച്ച് പോകും. പക്ഷേ രാജേഷൊക്കെ ഓടിക്കുന്ന വണ്ടിയിലേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 200,000 കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ട് ക്ലച്ച് തീർന്നിട്ടല്ല നമ്മൾ വണ്ടിയുടെ ക്ലച്ച് മാറിയത്. അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പറഞ്ഞ സമയത്ത് അത് മൊത്തം അയച്ച സമയത്ത് ക്ലച്ച് കുറച്ചു കൂടി ഓടാം, എനിക്ക് തോന്നുന്നു 25,000 കൂടുമായിരുന്നു. പിന്നെ ആ എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് നമ്മൾ പുതിയതിട്ടത്. അപ്പോൾ 200,000 ആ ക്ലച്ച് മസ്തയ്ക്ക് വരെ കിട്ടിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പഴയ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിക്കാണെങ്കിൽ കിട്ടില്ല കേട്ടോ. ഇത് സാമ്രാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിക്ക് മസ്തയുടെ സാമ്രാട്ട് ആയതുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ഭാരത് ബെൻസ് ഞാൻ പൊതുവെ സർവീസ് സെൻ്ററുകളിലും അതുപോലെ അങ്ങനെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ മര്യാദയ്ക്ക് കറക്റ്റായിട്ട് പ്രോപ്പർ മെയിൻറ്റെയിനിങ് ആയിട്ട് ചെയ്യുന്നതും വണ്ടി പെർഫെക്റ്റായിട്ട് ഓടിക്കുന്ന ഒരേ ഒരു ഡ്രൈവറൊക്കെ ഓടിക്കുകയാണെങ്കിൽ 300,000 ഓടിക്കുന്ന ഓടണ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ 100,000 താഴെ പോണതും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയുടെ അത് ഓടിക്കുന്ന അനുസരിച്ച് നമ്മൾ ക്ലച്ചും ഒന്ന് താങ്ങി കാല് വെച്ച് വലിപ്പിച്ച് എടുക്കുന്ന അങ്ങനെയുള്ള സംഭവമൊക്കെ വരുമ്പോൾ ക്ലച്ച് പോകും. അപ്പോൾ ഇതിനിപ്പോൾ അഴിച്ചു നോക്കി കഴിഞ്ഞാൽ ക്ലച്ച് മാത്രമാണ് പോകുന്നതെങ്കിൽ ഒരു 10-12 രൂപ 15 രൂപയുടെ ഉള്ളിലാണ് വരിക. പക്ഷേ ക്ലച്ച് അഴിക്കുന്ന സമയത്ത് ഇത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ പ്ലേറ്റ് അതിൻ്റെ പവർ പോയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ മൗത്ത് ഫേസ് പോയിട്ടുണ്ടെങ്കിൽ ഫേസ് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ബഫ് ചെയ്ത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ലൈത്തിൽ കൊടുത്ത് കട്ട് ചെയ്ത് ബഫ് ചെയ്ത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അധികം പൈസ പോവില്ല. അല്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ അതും കൂടി മാറണമെന്ന് വെച്ചാൽ അതിനും 10-18 രൂപ വിലയുണ്ട്. ഞാൻ സ്ട്രെയിൻ ചെയ്യാണ്ടാണ് കേട്ടോ വർത്തമാനം പറയണേ. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം സ്ട്രെയിൻ ചെയ്ത് വർത്തമാനം പറയരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു 10-18 രൂപയുടെ അടുത്ത് അതും വിലയുണ്ട്. അപ്പോൾ ടോട്ടല് അതൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറി ഇത് മാറി ഭയങ്കര പൈസ പോകും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നമ്മുടെ എയർ ടാങ്കിൽ നിന്ന് നമ്മൾ വെള്ളം ചോർത്തി കളയുന്നത്. അതങ്ങനെ വെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വരാൻ പാടില്ല. അത് വരുന്നത് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ അടവ് വരുന്ന സമയത്താണ് അങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ആ ഫിൽറ്ററും കൂടി ഒന്ന് മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെന്ന നിലയ്ക്ക് നമ്മുടെ ആ ഷോക്ക് അപ്സറിൻ്റെ ആ ബുഷും സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു സംഭവം ചെയ്യാനുണ്ടായിരുന്നത് എനിക്ക് അവിടെ ചെന്നാൽ ഓർമ്മ കിട്ടുന്നില്ല. എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. എന്തോ ഒരു കാര്യം സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവം എന്താണെന്നുള്ളതൊന്നും ആലോചിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ ഈ മുട്ടിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ കാരണം ഞാൻ ഇന്ന് ഓട്ടം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആലപ്പുഴയ്ക്കായിരുന്നു. ഇവിടുന്ന്
തൃശ്ശൂരിന്ന് പെയിന്റ് കയറ്റി നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ പെയിന്റ് കയറ്റിയിട്ട് ബർജറിൻ്റെ ആണെന്ന് തോന്നുന്നു, പെയിന്റ് കയറ്റിയിട്ട് ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. പക്ഷെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന വഴിക്ക് കയറ്റാൻ വേണ്ടി വരുന്ന വഴിക്കാണ് ഈ ക്ലച്ച് ഇങ്ങനെ ആയത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും ആ ഓട്ടം മിസ്സാവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കാരണം ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര സമയത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടുത്തെ പണി കഴിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുന്ന് ലോഡ് കയറ്റാൻ പറ്റും. അപ്പോൾ ആലപ്പുഴയ്ക്ക് ആയതുകൊണ്ട് ആലപ്പുഴയിൽ നെല്ല് കയറ്റി ഇങ്ങോട്ട് വരാനും പറ്റും. അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ മുത്തിനെ കൊണ്ടുപോകാം, അപ്പോൾ പിന്നെ ഒരു ദിവസത്തെ കിടപ്പിൻ്റെ പ്രശ്നമല്ലല്ലോ. ഇരുന്നായാലും ഇവനും ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ആഗ്രഹം കണക്കിലെടുത്ത് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു സംഭവം. അപ്പോൾ അത് ഇങ്ങനെയായി. ഇനിയിപ്പോൾ അത് ശരിയായില്ലെങ്കിൽ വീണ്ടും നമ്മൾ മറ്റെന്താ പറയുക, മണ്ണത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ ഓടി കയറ്റി പോകേണ്ട ഇതായിരിക്കും. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഇവൻ പോകുന്ന കഴിഞ്ഞാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോൾ പിന്നെ എവിടേക്ക് ഓട്ടം കിട്ടുക, പിന്നെ എപ്പോഴാണ് നമ്മളെ നാട്ടിലേക്ക് വരുന്നത്, കുറേ ദിവസങ്ങൾ ഇരുന്ന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്തേക്കാണെങ്കിൽ ഒരു ദിവസം കുഴപ്പമില്ല, ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ആയാലും പ്രശ്നം. മറ്റൊന്ന് പറഞ്ഞാൽ ആഴ്ചകളോളം കഴിയുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം. പിന്നെ വേറൊരു അപ്ഡേഷൻ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ താറ് അവർ പറഞ്ഞായിരുന്നു വണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പൈസ അടയ്ക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ബാങ്ക് വരെ പോയി അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ആ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാം തീയതിക്ക് വണ്ടി മേടിക്കാനുള്ള പരിപാടിയുള്ളൂ. ഇനിയിപ്പോൾ അതിന് മുന്നേ ചിലപ്പോൾ കിട്ടും വണ്ടി, പക്ഷേ അത് വേണ്ട. നമ്മൾ അഞ്ചാം തീയതി, ഏപ്രിൽ അഞ്ചാം തീയതിയാണ് മിക്കവാറും ഡെലിവറി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വർത്താനം ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം ആയതുകൊണ്ട് മൈക്ക് മേടിക്കണം, ഒന്ന് മേടിച്ച് ടെസ്റ്റ് ചെയ്തൊക്കെ. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിൽ ക്യാച്ചിങ് പവർ പോലെ തന്നെയാണോ മൈക്കിൻ്റെ എന്നുള്ളത് നമുക്ക് ഉപയോഗിച്ചാലേ അറിയുള്ളൂ. എന്നോട് നജീബിക്ക് പറഞ്ഞിരുന്നു, നജീബിക്ക് ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്, അത് എന്നോട് ഉപയോഗിച്ചു നോക്കിയിട്ട് പ്രതീക്ഷ ബൈക്ക് ഇഷ്ടമായെങ്കിൽ എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉലാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്, അതിൽ വോയിസ് ക്യാൻസലേഷൻ ഇല്ല. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള വേറൊരു ബ്രാൻഡാണ് അത്, എന്താ ഹിഫിൻ. ആ അതെ, ആ അപ്പം അതുകൊണ്ട് അത് ഒന്നുകൂടി ഈ ഉലാൻസിനേക്കാളും, ഉലാൻസിയോ എന്താണ് അതിൻ്റെ പേര്, ആ ഉലാൻസിനേക്കാളും നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഡി ജെയുടെ മൈക്ക് അതുപോലെ തന്നെ റോഡിൻ്റെ മൈക്കൊക്കെ ഉണ്ട്, അതിൻ്റെ ഒക്കെ വില കണ്ടമാനം കൂടുതലാണ്. അത് തന്നെയല്ല, ഇപ്പോൾ ഈ ബുളിജറ്റ് ഒക്കെ ആ സാധനം മേടിച്ചിട്ട് അത് കേടാവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ പല പ്രാവശ്യം നന്നാക്കാൻ എൻ്റെ അറിവില്ലാതെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്ര വില കൂടി സാധനം മേടിച്ച് നാശമായിക്കുന്നതെന്ന് നടക്കണം. ഇത് കേടായി പള്ളയെ കളഞ്ഞിട്ട് നമുക്ക് വേറെ ഒരെണ്ണം മേടിക്കുക ഈ 5000-8000 രൂപയുടെ സാധനം. മറ്റത് 30000 രൂപ 25000 രൂപയ്ക്കാണ് ഓരോന്നിൻ്റെ വില. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതും മേടിക്കണം, അതും കൂടി മേടിക്കണം. പിന്നെ വണ്ടിയുടെ നമ്മൾ ഇന്നലെ പോയിരുന്നു ബുക്ക് മേടിക്കാൻ, ചെന്നപ്പോൾ അവിടെ ആളുണ്ടായില്ല ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ. അപ്പോൾ അതും കൂടി ബുക്ക് മേടിക്കാനും കൂടി പോകണം. അപ്പോൾ അങ്ങനെ 3-4 പരിപാടിയും കഴിഞ്ഞ് നേരെ നമുക്ക് സർവീസ് സെൻ്ററിലേക്ക് എത്തിയിട്ട് വണ്ടിയുടെ പണിയും കാര്യങ്ങളും നോക്കണം. അത് നമ്മളുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും മാറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ തിക്നെസ്സും പൊടിഞ്ഞിട്ടുണ്ടോ നല്ലതാണോ എന്നൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാണ്ടല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പുതിയതായി കിടക്കട്ടെ എന്നാണ് ചിന്തിക്കുള്ളൂ. ഇപ്പോൾ ഒരു ക്ലച്ച് 50000 ഓടാനുള്ള ക്ലച്ചാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം സാധനം മാറ്റിക്കുക അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടിട്ട് അത് 50000 ഓടും എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഒപ്പം നിന്ന് മെക്കാനിക്കൽ പണിയുമ്പോൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ലാഭം നമുക്ക് അവിടെ കിട്ടും. എന്ത് സംഭവത്തിനായാലും അതേപോലെ ഒരു ഫിൽറ്റർ അടഞ്ഞാണെങ്കിൽ, കുഞ്ഞ് ഫിൽറ്റർ ആണെങ്കിൽ ചിലപ്പോൾ ആ ഫിൽറ്റർ കണ്ടാൽ നമുക്കറിയാൻ പറ്റും അത് വെറുതെ ഒന്ന് പൊടി തട്ടിക്കഴിഞ്ഞാൽ ശരിയാവണതാണോ, അതേ അത് മൊത്തം കരി അടഞ്ഞ് പൊടി വരിക്കാത്ത രീതിയിലാണോ ഇരിക്കണതെന്ന് നമുക്കൊരു ഫിൽറ്റർ കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ മാരുതിയുടെ ആയിക്കോട്ടെ എസിയുടെ ഫിൽറ്റർ അവർ പറയേണ്ടത് 10000-15000 മാറ്റണമെന്ന്. എസിയുടെ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ അടവുണ്ടെങ്കിൽ മാത്രമാണ് മാറ്റേണ്ട ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ അത് എന്താ പറയുക പൊടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എയർ വലിക്കുന്ന സിസ്റ്റത്തിലാണ് നിൽക്കണമെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമില്ല. അത് ഓരോ ഇതും നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ കൊല്ലായി വണ്ടി ഫീൽഡ് തുടങ്ങിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ആൾക്കാർ പറയും അത് മാറ്റാൻ നല്ലത്, സംഭവം മാറ്റിന്നെയാണ് നല്ലത്. പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കുറച്ച് കാലക്കടി നമ്മൾ ചെരുപ്പ് തേഞ്ഞ് പകുതി ആകുമ്പോൾ നമ്മൾ മാറ്റില്ലല്ലോ. ഒരുവിധം ആൾക്കാരൊക്കെ ചെരുപ്പ് തേഞ്ഞ് തീർന്നതിന് ശേഷമല്ലേ മാറ്റുക. അപ്പോൾ പകുതിയിൽ മാറ്റുന്ന ആൾക്കാരും ഉണ്ട്, മാറ്റും. അപ്പോൾ മാറ്റണ്ടേ, വാറുപൊട്ടി മാറ്റണ്ട്. ആ അത് ശരി, അപ്പൻ്റെ പോലെ അപ്പം മാറുമാറ്റിയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഉള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയും കണ്ടും ചെയ്താൽ നമ്മളുടെ പൈസ അധികം പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടും ചെയ്യാൻ വേണ്ടി ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. നിങ്ങളുമായും നമുക്ക് പോയിട്ട് ഒരുമിച്ച് അവിടെ നിന്ന് നോക്കി ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് സർവീസ് സെൻ്ററിൽ നിന്ന് 2 പ്രാവശ്യം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭാരത് ബെൻസിൻ്റെ ഡീലിംഗ് വളരെ ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള അപ്രോച്ച് ആയാലും അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതികളായാലും. പിന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ഇടപഴകുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഏത് സർവീസ് സെൻ്ററിലായാലും സർവീസ് സെൻ്ററിൽ സാധാരണ വർക്ക്ഷോപ്പിനെ വിട്ടിട്ട് റേറ്റും കാര്യങ്ങളും കൂടും. അതനുസരിച്ചുള്ള പെർഫെക്ഷൻ നമുക്ക് അവിടെ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു സാധാ വർക്ക്ഷോപ്പിൽ കിട്ടണ പെർഫെക്ഷൻ പോലും നമ്മൾ സർവീസ് സെൻ്ററിൽ കിട്ടാത്ത പല സ്ഥലങ്ങളുണ്ട്, അത് ഞാൻ പറയണില്ല എവിടെയാണെന്നും. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ കൊണ്ടുവന്ന് പൈസയും കൊടുത്തു സംഭവം ശരിയാവണമെങ്കിൽ
ആകെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൊഫഷൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാരത് ബെൻസ് അല്ലേ, അവർക്ക് സർവീസിൽ ഒട്ടും മോശം വരത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്ന് പോയി നോക്കി നോക്കാം നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ട് വരാം. ഓക്കെ, അടി 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 വണ്ടികൾ അങ്ങോട്ട് കൂട്ടിയിടിച്ചു. ഇവൻ അവൻ ഇടിക്കണു. ഇവിടെ പോലീസ് വന്നിട്ടുണ്ട്, എന്തായാലും ഇടിക്കാൻ പോകണം. എന്റെ പൊന്നെ, ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റോങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേറെ ഇതൊന്നും ഇല്ല കേട്ടോ, മണി കിണില്ല, ഇടിയാണ്, എന്ത് പരിപാടി എന്നുള്ളത് മനസ്സിലാവില്ല. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്തോലും ഇടികളാണ് എന്നറിയാം, ആൾക്കാരെ അങ്ങോട്ടും ഇടും, അവനും ഇങ്ങോട്ട് എടുത്തു, ഇവനും ഇങ്ങോട്ട് എടുത്തു പറഞ്ഞ ഇടിയേ, എന്ത് വണ്ടി ഇടിയല്ല പറഞ്ഞ ആൾക്കാര് അങ്ങോട്ടും പറയാ ഇടി. പക്ഷെ ഏകത്തിൽ ചേട്ടാ അറിയാണ്ട് പറ്റിയത് വണ്ടിയാണെങ്കിൽ തട്ടം മുട്ടുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന കേസുള്ളൂ. ഇതപ്പോഴേക്ക് ഇടിതേ, അവൻ മറ്റവനെ വലിക്കാൻ നോക്കും, അവൻ ക്ലാസ് കയറ്റുന്നു, നമ്മൾ അതിന് ശേഷം വീഡിയോ എടുത്ത് പോലീസുകാരെ വന്നിട്ടപ്പോഴേക്കും പോലീസുകാരെ അവിടെ ട്രാഫിക്കിൽ ഉള്ള തന്നെ രക്ഷപ്പെട്ടു. അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇവിളാക്ക് പോണോ? എന്താണോ ഓടിയിട്ടുണ്ട, എന്റെ ശബ്ദം പോയി കിടക്കും. ഇതെന്താ ഇവിടെ ഗ്രില്ലടിക്കണേ? കരടിക്കൂട് പണിയുണ്ടോ? നമ്മളപ്പോ അങ്ങനെ കാറൊരു സ്ഥലത്ത് ഒതുക്കിയിട്ടു, നമ്മളുടെ ബാക്കി പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോ ബാങ്കിൽ പോവാനുള്ളത് പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിന്റെ സംഭവം അവിടെ ഓർഡർ കൊടുത്തു. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ സ്റ്റോക്കില്ല, അപ്പൊ അതുകൊണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അവർ അടുത്ത ദിവസം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബാക്കിയുള്ള വണ്ടിയുടെ ബുക്ക് മേടിക്കാനൊക്കെ മേടിച്ചു. അപ്പോൾ സമയം കുറേ ആയിരിക്കും, അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ അജീഷിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അജീഷിൻ്റെ വണ്ടിയുടെ ക്ലച്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു, ക്ലച്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ വിശേഷമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകണമെന്ന് എനിക്ക് പറയാട്ടോ. നല്ല രസമായില്ലേ? നോക്കിയ ഹോട്ടലിൻ്റെ ബാക്കിൽ ഫാമിലി റൂമാണ്, നല്ല രസമാക്കി. ഈ ഒരൊറ്റ ഒരു സംഭവം ചെയ്തപ്പോൾ തന്നെ ലുക്ക് ആകെ മാറി എന്ന് പറയുന്നത് അടിപൊളി. ഞാനും മുത്തും ഫ്രൈഡ് റൈസ് കണ്ടു, ഇതൊക്ക് ചോറ്. എന്തായതുകൊണ്ട്? നോയമ്പായതുകൊണ്ട്, നോയമ്പായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നീന്താ ചിക്കൻ ബിരിയാണി കഴിക്കേണ്ട ആളാ. ബാഗ് അടിച്ചോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ ഇനി നേരെ നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ സംഭവങ്ങളും അഴിച്ചു കിട്ടാ. ക്ലച്ച് റൈസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നോക്കി, അവർ ക്ലച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ക്ലച്ച് ചെറുതായിട്ട് പൊടിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അഴിച്ചത്. അപ്പോൾ നോക്കി അഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ക്ലച്ചിൻ്റെ ഡിസ്ക് നന്നായിട്ട് തേഞ്ഞ് തീർന്നിട്ടുണ്ട്, പിന്നെ ലേശം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലച്ച് മാറ്റണം ഫസ്റ്റ്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ റിലീസ് ബെയറിംഗ് ആണ്. റിലീസ് ബെയറിങ്ങിന് ഇപ്പം നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല, ചെറിയൊരു പിടുത്തം പോലെ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പ്രഷർ ഉണ്ടെങ്കിൽ നമ്മളത് പുതിയതിടും. പിന്നെ നമ്മുടെ പ്രഷർ പ്ലേറ്റിൻ്റെ ഫ്രണ്ട് വശം ബഫ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഗതിക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഒരു പ്രാവശ്യം കട്ട് ചെയ്യാനുള്ളതുണ്ട്, പ്രശ്നമില്ല എന്നുള്ളതാണ് പറഞ്ഞ്. അപ്പോൾ നിലവിൽ തൊട്ടടുത്ത് നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് 2 മണിയാകുമ്പോഴേക്കും കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ജീഷണം വിളിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൊണ്ടുവരിക. റിലീസ് ബെയറിംഗ് കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ, ചെന്നിട്ട് കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റുക, എന്നിട്ട് നേരെ സെറ്റ് ചെയ്യുക. അപ്പോൾ ക്ലച്ച് പ്രഷർ പ്ലേറ്റും അതുപോലെ തന്നെ അതും മാറ്റേണ്ട ആവശ്യമില്ല. ചെറിയ ഇങ്ങനെ ഈ എന്താ പറയുക, കരിഞ്ഞ പോലെയായിട്ട് ഇതായിട്ടുണ്ട്. എന്നാലും ആ സംഭവത്തിലേക്ക് ബാധിച്ചിട്ടൊന്നും ഇല്ല, വലിയ കുഴപ്പമില്ല. വേണമെങ്കിൽ മാറ്റിയാൽ നല്ലതാണ്, പക്ഷെ മാറ്റിയില്ലെങ്കിൽ ഓടിക്കോളും, അത് കണ്ടമാനം കിടന്ന് ഓടിക്കോളും, നമുക്ക് കണ്ടറിയാം. അപ്പം ചെന്ന് നോക്കിയിട്ട് അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിലവിൽ നമ്മൾ അതും കൂടി മാറ്റാനാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി നേരെ ഭാരത് ബെൻസിൻ്റെ ഷോറൂമിലേക്ക് പോയിട്ട് കാര്യങ്ങളൊന്നും അന്വേഷിക്കട്ടെ. അതിന് മുന്നേ അവനവിടുന്ന് ലെയ്ത്തിൽ നിന്ന് സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ലെയ്ത്തിൽ ഒന്ന് പോകണം, അതാണ് പരിപാടി. ഇവിടെയൊക്കെ കട്ടർ, റോഡിൻ്റെ കട്ടറുള്ള സ്ഥലങ്ങളിൽ എല്ലാ സംഭവവും ചുരണ്ടി കളയുന്നുണ്ട് കേട്ടോ. ചുരണ്ടി കളഞ്ഞിട്ട് ആ കറക്റ്റ് ലെവലിലാണ് കേട്ടോ അറിയണത്. അല്ലാണ്ട് കട്ടറുള്ള സ്ഥലത്ത് അതിൻ്റെ മുകളിൽ ലെവൽ ചെയ്യല്ല, അല്ല മുകളിൽ കയറ്റി ഹമ്പ് പോലെ ഇത് ചെയ്യല്ല കേട്ടോ, എന്താ പറയുക, ടാർ ചെയ്യല്ല ചെയ്യണത്. അപ്പൊ കേറ്റർക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് നല്ലൊരു പരിപാടിയാണ്. പക്ഷെ ഇവര് എല്ലായിടത്തും എപ്പോഴും അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് പരിപാടിയാണ്. സാധാരണ പുറം സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഈ ടിപ്സ് എടുത്ത് സൈഡില് നമ്മളുടെ ഇപ്പൊ ഈ കാണുന്ന ഇതുണ്ടല്ലോ, എന്താ പറയാ, റോഡ് കഴിഞ്ഞിട്ടുള്ള അപ്പുറത്ത് അപ്പുറത്ത് അവർ ആ ചിപ്സ് എടുത്തിട്ട് വെറുതെ ആ പൊടി പോകാൻ വേണ്ടിയിട്ട് ആ ടാർ ചെയ്യണത് കണ്ടിട്ടുണ്ട്. അത് കറക്റ്റ് ലെവലോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ആവില്ല കേട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ്. ഇപ്പൊ പല സ്ഥലത്തും ഇതേപോലെ തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെ ചിപ്പ് ചെയ്യണം കണ്ടോ. ചിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാറും ഈ മെറ്റലൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയും ഉണ്ട് ഗുണങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് യൂസ് ചെയ്തിപ്പോ എനിക്ക് തന്നെ ഒരു
രണ്ടിഞ്ച് അതൊന്ന് ചൊരണ്ടി എടുത്തിട്ടുള്ളൂ. രണ്ടര ഇഞ്ചിന്റെ അടുത്ത് ഇങ്ങനെ ഇവര് ഇത് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ പോണ വഴിക്കാണ് നമുക്ക് കാണാട്ടോ, ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇത് ചെയ്തിട്ട് വലിച്ച് ഒരു മെഷീന്റെ ഉള്ളിലേക്ക് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പൊ എന്തായാലും ഇത് മൊത്തം ചെയ്യേണ്ടത്. ഇവിടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് പല സ്ഥലത്തും. ഈ റോട്ടില് വെയിറ്റ് ഉള്ള വണ്ടികൾ വരുമ്പോഴേ ഓട്ടോമാറ്റിക് റോഡ് ഇരുന്ന് കൊടുത്ത് ടാർ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ കുണ്ടും കുഴി ഹമ്പ് പോലെയായിട്ട് നിറച്ച റോഡുകളാവുണ്ട്. അത് നമുക്ക് കാറുകാർക്കോ അല്ലെങ്കിൽ ലോറിക്കാർക്കോ ഒന്നും വലിയ കാര്യമായിട്ട് അറിയില്ല, പക്ഷെ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് അറിയും. ബൈക്കുകാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഓളം വെട്ടി പോണ പോലെയാവും ബൈക്ക് ഓടിക്കുമ്പോഴേ ഹൈവേ കടെ. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അതേ ജീപ്പിന്റെ നോക്കി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമല്ല കുറെ നാളെ കത്തിപ്പോയി എന്ന് പറഞ്ഞില്ലേ, ഷോറൂം തൃശ്ശൂരത്തെ വണ്ണത്തിന്റെ ഷോറൂമാണ് കേട്ടോ, ഫുള്ള് കത്തിപ്പോയി എന്ന് പറഞ്ഞു. അതിന്റെ പണി അതുപോലെ ഇതാണ് തൃശ്ശൂരത്തെ ഹൈലൈഫ് മാണ് കൊട്ടനല്ലൂര്. കൊട്ടനല്ലൂര് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടായിരുന്നു. ലുലുവിന്റെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ഇതിന്റെ ഉള്ളിൽ വരണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാർക്ക് ഒരു വലിയ സംഭവമാണ് കേട്ടോ. വലിയൊരു മോള്, ഏറ്റവും വലിയൊരു മോള് വരികയാണ്. പിന്നെ ഉള്ളതൊക്കെ ഇവിടെ സെലക്സ് മാള്, ഷോപ്പിംഗ് മാള്, ഇതൊക്കെ ഇത്തിരി ഈസിയുള്ള ആകെ നാല് പെട്ടിക്കട പോലത്തെ ഷോപ്പിംഗ് മാളാ. സിനിമ തിയേറ്ററോ അല്ലെങ്കിൽ വേറെ യാതൊന്നുമില്ല, ആകെ ഉള്ളത് ഷോപ്പിലാണ്. അത് പിന്നെ നെസ്റ്റോ നെസ്റ്റോ ഒരു ഹൈപ്പർ മാർക്കറ്റ് മാത്രല്ലോ, അല്ലാണ്ട് ഷോപ്പിംഗ് മാള്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും കേട്ടോ. സിനിമ കാണാനും അതിനൊക്കെയായിട്ട് നമ്മുടെ താറിന്റെ സ്ഥലത്ത് വണ്ടി ഇവിടെ വന്ന് കിടക്കണ്ടോ എന്നുള്ളത് നോക്കണം. ചിലപ്പോ വണ്ടി വന്ന് കിടക്കണ്ട. അപ്പൊ നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ അടച്ചിട്ടുണ്ട്. വണ്ടിയുടെ എല്ലാ സംഭവവും കഴിഞ്ഞു നമുക്ക് ഏപ്രിൽ 5-ാം തീയതി വണ്ടി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളത് ഫൈനലൈസ് ചെയ്തു. അപ്പൊ ഇതേ മഹീന്ദ്രയുടെ ഷോറൂം നമ്മൾ അടുത്ത ദിവസം അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്യേണ്ടട്ടാ. ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തു എവിടേക്ക്, മൂന്നാറ് വഴി. അത് തന്നെയല്ല, ഗോവയിൽ പോയപ്പോ നമുക്കൊരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. കർമ്മയോ കർമ്മ റിസോർട്ട്സ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അതൊന്ന് വിളിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോ വെക്കേഷനിൽ തരില്ല എന്ന് പറയുന്നവര് ഇല്ല. ഒരു കൊല്ലത്തിനുള്ള എപ്പോ വന്നാലും നമുക്ക് കിട്ടും. പിന്നെ ഒന്ന് വിളിച്ചു നോക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ശനി ഞായറും ആ ദിവസങ്ങളിൽ കിട്ടില്ല, ഇട ദിവസം കിട്ടുള്ളൂ എന്ന് അന്ന് പറഞ്ഞ ഒരു ഓർമ്മ. അതൊന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് വിളിച്ച് നമുക്ക് കൺഫേം ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതെ, എന്നിട്ട് നമ്മൾ നേരെ മൂന്നാറിലേക്ക് പോകും. മൂന്നാർ പോകും നമ്മള്. അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് നമ്മള് ഫൈനലൈസ് ചെയ്ത് മൂന്നാർ. വണ്ടി കിട്ടിയ പിന്നത്തെ ദിവസം തന്നെ മൂന്നാറിലുള്ള ഏറ്റവും ഹൈയസ്റ്റ് ടോപ്പിലേക്കൊക്കെ നമ്മളിങ്ങനെ വണ്ടി കൊണ്ടൊക്കെ ഇങ്ങനെ പോവും. ഐ ജീപ്പൊക്കെ പോണ വഴിക്കൊക്കെ നമ്മള് പോവും. അതെ, ഒരു ക്യാമറമാനെ കൈ പിടിക്കണം കേട്ടാ. അല്ല കൈ നീര് വെക്കണോട്ടല്ല, ആ താറിന്റെ ഒക്കെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ട് ക്യാമറ ഏൽപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പിടിച്ച പല വീഡിയോസും ഞാൻ കട്ട് ചെയ്ത് കളയാ. അവൻ ഈ മറ്റേ ഞാൻ തന്നെ അങ്ങനെയാ, എന്റെ 10 ഇരട്ടി കൂടുതലാണ് വീട് കാണിച്ച്. അപ്പൊ ഒന്നും വ്യക്തമായിട്ട് എടുക്കില്ല ഇവൻ, ഈ വർത്തമാനം മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാനറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനെ ഭംഗിയായിട്ടൊന്ന് ക്യാമറ കൈകാര്യം ചെയ്യാനായിട്ട് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പഠിപ്പിച്ചാ പിന്നെ ഇവനെ നമ്മൾ ഏതെങ്കിലും വളവിലൊക്കെ ഇറക്കി നിർത്തിയിട്ട് നമ്മൾ വണ്ടി കൊണ്ട് കയറി വരുന്നത് ഇവൻ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കും. അങ്ങനെ ചെയ്യാനായിട്ട് മുത്തേ നമ്മള് സിഗ്നല് പെട്ടു. ഗായ്സ്, ഞങ്ങളങ്ങനെ ഭാരത് ബെൻസിന്റെ ഷോറൂമിൽ എത്തി കഴിഞ്ഞു. അപ്പോഴേക്കും ഉണ്ട് നമ്മളുടെ ക്ലച്ചിന്റെ പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടി. അപ്പൊ പുള്ളി അതൊക്കെ കൊണ്ടുവന്ന് ഫിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഇതാണ് സർവീസ് സെന്റർ, നേരെ ഒന്ന് പോവാം. നീ വേണമെങ്കിൽ ആ ഷോ അവിടെ ഒരു ഇതുണ്ട് ലോഞ്ച്, അവിടെ പോയി വെയിറ്റ് ചെയ്തോ. ഏ, അത് എവിടെ ഇരിക്കണോ? ആ ശരി. ആ പേപ്പർ അവിടെ വെച്ചോ. ആ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. അത് എന്നിട്ട് വേണം അവന് വണ്ടിയിൽ വയ്ക്കാൻ കൊടുക്കാൻ. വണ്ടിയുടെ പേപ്പർ പുതിയത് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സാധനം നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് വണ്ടിയിൽ വയ്ക്കാൻ വേണ്ടി. പിന്നെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ശബ്ദം നമ്മൾ കൂട്ടി സംസാരിക്കുമ്പോഴാണ് ഈ ചുമ വരണുള്ളൂ, അല്ലാത്ത നോർമൽ കണ്ടീഷനിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ക്യാമറ കുറച്ച് അടുത്ത് പിടിച്ച് സംസാരിക്കണം എന്നുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നില്ല. അതേ വണ്ടി അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കേണ്ടത് ഇത് വണ്ടിയിൽ. അപ്പോൾ നോക്കട്ടെ ഇവിടെ മതിയായി പണികളൊന്നും നോക്കട്ടെ. ഇവിടെ വന്നപ്പോ നമ്മുടെ ക്ലച്ച് കേട്ടോ കിടക്കുന്നത് പൊടിഞ്ഞ് തൊട്ട് പൊടിയായിട്ട്. ആ ഇതുകൊണ്ടായിരുന്നു നമുക്ക് ചെറിയ വലി കുറവ് ഉണ്ടായിരുന്നത് അല്ലേ. ഏതാ? അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് നഷ്ടമില്ല, കാരണം ഓടി തീർന്നിട്ടാണല്ലോ നമ്മളിത് മാറ്റുന്നത്. ഏത് ഇടവഴിയിൽ വെച്ചിട്ട് നമ്മൾ മാറ്റിയല്ലോ. അമ്മ അറിവിറ്റ് വരെ വരച്ച് തീർന്നു അല്ലേ. അതാണ്, അങ്ങനൊന്നും കിട്ടില്ല അതറിയില്ലേ. നീ പേടിപ്പിക്കരുത് വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞിട്ട്. ക്ലച്ചിന്റെ ശരിക്കും ഫുൾ പരിപാടി കഴിഞ്ഞു. റിവിറ്റുകൾ ഉണ്ടോ? റിവിറ്റുകൾ ഫുള്ള് എല്ലാ റിവിറ്റും ഒരഞ്ഞ് ഒരുവിധമായി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിന് ചാല് വീണത്. റിവിറ്റ് ഒരഞ്ഞ്
മനസ്സിലായ. പിന്നെ അതേപോലെ ക്ലച്ചിന്റെ ഡിസ്കും തീർന്നു. ഇങ്ങനെ ആവണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റണമെങ്കിൽ ഇത് മൊത്തം കരിഞ്ഞത് കൊണ്ട് തന്നെ എന്താ പറയാ, ഇനിയിപ്പോ ആ സാധനം മാറ്റണം. നമ്മുടെ പ്രഷർ പ്ലേറ്റ് കൊണ്ടുവന്നോ, പ്രഷർ പ്ലേറ്റ് അവിടെ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നേ. അതെ, അതെ, നമ്മുടെ പ്രഷർ പ്ലേറ്റും അതുപോലെ ഫ്ലൈ വീലുമാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പ്രഷർ പ്ലേറ്റ് നമ്മൾ ചാല് വീണിട്ടുള്ളത് ബഫ് ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്ലൈ വീല്. അപ്പോൾ ഇത് എയർ അടിക്കണം, ഇത് എയർ അടിക്കട്ടെ വേണം ശരിയാക്കാൻ. ഇത് നിലവിൽ കണ്ടോ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിന് വേണ്ടിയിട്ട് നമ്മളിത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ സംഭവം ഇത് തന്നെ സെറ്റ് ചെയ്ത് പൊതി അടിച്ച് ക്ലിയറാക്കി അയ്യോടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ തീരുമോ, ഏ ആരാണ് ഇതിൻ്റെ ആൾക്കാർ? ഞാൻ കാല് പിടിക്കാം, പെട്ടെന്നൊന്ന് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട്. കുറച്ച് വണ്ടികൾ സർവീസിങ്ങിന് കൊണ്ടിട്ടുണ്ട്, എല്ലാവരും ഒരേ വണ്ടിയിൽ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ചേട്ടന്മാരെ വിളിച്ച് വേഗം വേഗം ശരിയാക്കിക്കട്ടെ കാര്യങ്ങൾ. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടമാനം ടൈം എടുക്കും, നമുക്ക് ശരിയായി കിട്ടുമില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ ബുഷ് കാര്യങ്ങൾ ഇട്ടിട്ടില്ല അല്ലേ, അത് ബുഷൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ ഇത് കൊണ്ടുവരണം, കാരണം മുന്നേ ഇടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ടില്ല. പിന്നെ നമ്മുടെ ഏതായിരുന്നു ഒരു ഫിൽറ്റർ അയച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയറിൻ്റെ വെള്ളത്തിൻ്റെ, അത് മാറ്റിയിട്ടുണ്ടോ? ഫിൽറ്റർ ഇല്ല. അപ്പോൾ ഫിൽറ്റർ വരുമ്പോൾ ശരിയാക്കട്ടെ. ബാക്കി ആ ഏതാ ആ ചേട്ടനാണോ? ഇതാണ് നമ്മുടെ പുതിയ ക്ലച്ച് ഡിസ്ക് കേട്ടോ, പഴയ ക്ലച്ച് ഡിസ്ക്. ഈ നിലയ്ക്കായി ഉണ്ടായിട്ടുള്ള സംഭവം കണ്ടോ, അടിപൊളി. ഇനിയിപ്പോൾ ഈ സാധനം തീർക്കണം. ശരിക്കും ലൈഫ് ഒരു 2 ലക്ഷം ഒക്കെ മിനിമം കിട്ടില്ലേ മര്യാദയ്ക്ക് ഓടിക്കുന്നവരാണെങ്കിൽ? നടന്നു കഴിക്കണം, അല്ലാണ്ടല്ല. അപ്പം നീ ആ മര്യാദയ്ക്ക് ഓടിക്കുന്നവൻ്റെ ലിസ്റ്റിൽ പെടുന്ന കേട്ടോ. നിലവിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കയറ്റാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ച് നോക്കി, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ആ വെള്ളം പോണേൻ്റെ ആ ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ആ സംഭവം ഇല്ല ഇവിടെ. അപ്പോൾ അത് വന്നിട്ട് വേണം ചേട്ടാ, അപ്പോൾ അത് ഓർഡർ ചെയ്ത് വെച്ചോട്ടെ, നമുക്ക് അടുത്ത സർവീസ് വരുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നിലവിൽ ഓട്ടം അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ അവൻ രാവിലെ മുതൽ വിളിച്ച് ചീത്ത പറഞ്ഞു തുടങ്ങിയിട്ടുള്ള. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത്? ആ കേട്ടത് ഹിന്ദിക്കാരാവും മിക്കവാറും, അങ്ങനെ വിചാരിക്കുന്നു. ഇത് നമ്മുടെ അസിസ്റ്റന്റ് മാനേജറാണ് കേട്ടോ, ഭാരത് ബെൻസ് തൃശ്ശൂരിൻ്റെ ജെയിൻ എന്നാണ് പേര്. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മളറിയണ ചേട്ടനായിരുന്നു, മറ്റേ എന്താ പറയുക വരുൺ ചേട്ടൻ, ആളെ വിളിച്ചിട്ട് ചേട്ടനെ വിളിച്ചതിന് ചേട്ടൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലോക്കലായാലും ചെയ്ത് പോകാമല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ ആൾ പറഞ്ഞു ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ, പെട്ടെന്ന് ചെയ്ത് തരാമെന്ന്. ഇപ്പോൾ രാവിലെ കൊണ്ടുവന്നു, ഇപ്പോൾ നിസ്സാര സമയം കൊണ്ട് ക്ലച്ച് മാറ്റി ഇപ്പോൾ പോളിഷ് ചെയ്യാൻ 2 മണിക്കൂർ എടുത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ അസംബ്ലി മൊത്തം ഇവിടുന്ന് വെക്കുകയാണെങ്കിൽ പണ്ടേ വണ്ടി പോയേനെ അല്ലേ. അതെ, അതെനിക്കും അറിയാമായിരുന്നു. പിന്നെ ആ ലേത്തി പോയിട്ട് 2 മണിക്കൂർ നമ്മളവിടെ ചിറ്റി, അതുകൊണ്ടാണ്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പണ്ടേ വെച്ചും അത് മാറിപ്പോയേനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയ ഷോറൂം തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ട് വലിയ തിരക്കിൻ്റെ ഒരു ഇതില്ല, ശരിക്കും ഭൂമി തിരക്കില്ല. ആ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാനായിട്ട് പറ്റേണ്ട. ഇത് 1 മാസം 2 മാസമായി തുടങ്ങിയിട്ട്, ഇപ്പോൾ ആ 1 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും, ഇത്തിരി തിരക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടാ ഇതേപോലെ ടൈം ലേശം കൂടുതലൊക്കെ എടുക്കും അല്ലേ, മാക്സിമം സ്പീഡാക്കിയിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കയറ്റി ആദ്യമായിട്ടാണ് സർവീസിൻ്റെ ഒരു കാര്യം നമ്മൾ തുടങ്ങണം. ഇനി എന്തായാലും നമ്മൾ പുറത്ത് സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കാനല്ല, നെക്സ്റ്റ് സർവീസ് മുതൽ ഗ്രീസ് മാറലും അതുപോലെ അങ്ങനെയുള്ള ഓയിൽ ചേഞ്ചും ഫുള്ള് സംഭവങ്ങൾ ഇനി വണ്ടി എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ആ സംഭവമൊക്കെ 2 ട്രിപ്പ് ഓടി വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഇനി കമ്പനിയിലേ ചെയ്യുന്നുള്ളൂ. പുറത്ത് പോയി ചെയ്യുന്നത് കമ്പനിയിൽ പോയി ചെയ്യണം. കമ്പനിയിൽ നല്ല വർക്കാണെങ്കിൽ നമുക്ക് കമ്പനിയിൽ ചെയ്യാൻ നല്ലത്, കുറച്ച് പൈസ കൂടിയാലും. കാരണം വെച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് വണ്ടി കൊഴിയാണ്ട് കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷേ പുറത്ത് പണിയുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റില്ല. എന്നാലും വണ്ടി കൊഴിയില്ല എന്നല്ല ഉദ്ദേശിക്കണം, എന്നാൽ കൂടിയും നമുക്ക് കിട്ടുന്ന സംഭവങ്ങളുടെ ലൈഫ് കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ കമ്പനി സർവീസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ലച്ച് സാധനങ്ങൾ അയച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മുത്തൻ്റെ ഡൗട്ട്? ടയർ ഏത്? അതല്ലേ, അത് നീ ഇത്ര നാളായിട്ട് കണ്ടിട്ടില്ല അല്ലേ. വിട്ടുക്ക, ഇതൊക്കെ നോക്കണ്ടറാ. പക്ഷേ എന്തൊരു കഷ്ടമാണ്, ഇതൊക്കെ ഇപ്പോൾ കാണണുള്ളൂ ഇത്ര നാളായിട്ട്. ആ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ഇതേപോലെ ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിന്ന് പഠിച്ച് മനസ്സിലാക്കിക്കോ. ഇവരുടെ ടൂൾ ബോക്സും സംഭവങ്ങളൊക്കെ വന്നിട്ട് കാണുന്നുണ്ട്. എന്താണ് വർഷത്തിൽ അറേഞ്ച്മെൻറ്റെന്ന്, ഇങ്ങനെ വേണം ഒരു സാധനം തപ്പി നടക്കുക ഒന്നും വേണ്ട. അതിപ്പോൾ സ്പാനറിൻ്റെ സംഭവമാണെങ്കിൽ ഇങ്ങനെ, അതുപോലെ തന്നെ അടുത്ത സാധനമാണെങ്കിൽ ഇത്, മറ്റേ ബോക്സാണെങ്കിൽ ഇങ്ങനെ, എല്ലാം അതിൻ്റേതായ രീതിയിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. സ്ക്രൂ ഡ്രൈവറാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെ അതേ. ഈ വണ്ടി മൊത്തം ഓരോരോ സാധനങ്ങളാണ് കണ്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇത്ര സെക്യൂരിറ്റി എന്താ പറയുക സെറ്റിങ്സോട് കൂടിയിട്ടാണ് എല്ലാ സംഭവം ചെയ്യുന്നത്. വണ്ടിയുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടപ്പെട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടിയിലൊരാളുണ്ട്, മുകളിലൊരാളുണ്ട്. ഇതാണ് നമ്മളുടെ അയച്ച് വെച്ചിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കണ്ടോ. ആ സാധനം സെറ്റ് ചെയ്തു നല്ലത്. ഇനി ഇതിനകത്തേക്ക് ഷാഫ്റ്റ് നമുക്ക് കയറ്റി വെച്ച് മുറുക്കുക. എത്രയാണ് വേണ്ട സംഭവം, പക്ഷേ നമ്മളത് ലേറ്റിൽ കൊടുത്തുകൊണ്ട് തന്നെ 2 മണിക്കൂർ നമ്മളുടെ പോയി, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ. എന്തായാലും
നമ്മുടെ നെറ്റ് പോലത്തെ മെഷീനിലാട്ടോ ഫുള്ള് ടൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ വണ്ടിയും ഇതേപോലെ തന്നെയാണ്, എല്ലാ സംഭവം എയറിലാണ് അഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അഴിക്കാൻ കിട്ടായി വരിക അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ടൈറ്റിങ്ങൊക്കെ ഫുള്ള് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ, ഫുള്ള് കഴിഞ്ഞ പോലെ ആയിട്ട്. ഇനിയിപ്പോൾ ടാഗ് ചെയ്യുന്ന പരിപാടിയുള്ളൂ. ടാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി നേരെ നമ്മൾ വാടക വിളിച്ച ആളെ കുറേ നേരെ ഈ പോസ്റ്റ് ആക്കിയിട്ട് അയാളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം. ഇതെന്ത് കേട്ടോ ഈ സംഭവം? ആ റാഡില്ല, അത് ഊരിട്ടുണ്ടല്ല, അത് ഫിറ്റ് ചെയ്യണം. സസ്പെൻഷൻ എന്തിനാ മുത്ത് പറഞ്ഞു? സസ്പെൻഷൻ ഊരി കൊണ്ടുവന്ന എന്താ പറഞ്ഞു? ആ ഊ ആ ആ അതിന് വേണ്ടിയിട്ട് നിനക്ക് ചെറിയൊരു പണി തന്നു. ഇവൻ്റെ കൈയൊക്കെ ഇരിക്കണണ്ട. ഇവൻ അതായത് ഇവിടെ കിടക്കുന്ന ഡിസ്ക് റിലീസ് പെയറിങ്ങും ക്ലച്ച് ഡിസ്കും അത് രണ്ടും എടുത്ത് വണ്ടിയിൽ വെക്കാൻ പറഞ്ഞു. ഇവൻ ഗുഡ് ആയിട്ട് എടുത്ത് വെച്ചു. ആ അത് തന്നെ, അതിങ്ങനെ അഭിനയിക്കണല്ലേ. ഞാൻ മറ്റേ ഇങ്ങനെ എവിടെ എവിടെ പോലീസ് പോലീസ് വിലയില്ലാന്ന് പറഞ്ഞു. ആര് നീ ചോദിച്ച പോലെയാണ് ഇവൻ പറഞ്ഞത്, ഇങ്ങനെ ചോദിച്ചു. ഇനിയിപ്പോൾ ഒന്നുമില്ല, ആകെ ആ ഒരു എന്താ പറയുക ഗിയറിൻ്റെ റാഡ് ഫിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ആ ഈ ഷോക്ക് അപ്പർ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, ഷോക്ക് അപ്പർ ആ ബുഷ് മാറാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ അയർ ഫിൽറ്ററിൻ്റെ അടപ്പ് അടയ്ക്കാൻ. ഇത് രണ്ട് സംഭവം കഴിഞ്ഞ് കഴിഞ്ഞു. നമ്മുടെ ഷോക്ക് അപ്പർ ഉണ്ടല്ലോ ഹൈഡ്രോളിക്കിൽ, അതിൻ്റെ ബുഷ് പ്രസ് ചെയ്യണം കേട്ടോ. ഈ ഒരു സംഭവം ഏറിയ ഇത് ആ വേണ്ടോ, ഈ കാണുന്ന സംഭവം ഇങ്ങനെ ഫുൾ ഇറങ്ങണമെങ്കിൽ ഈ പ്രഷർ ഇതിനകത്തേക്ക് കൊടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇറക്കാൻ വേണ്ടി. ഇത് കൂടിയാണെങ്കിൽ ലാസ്റ്റ് പണിയുള്ളൂ. ആൾക്ക് ഫുൾ പണി കഴിഞ്ഞു. തയ്യാറല്ലേ പോവാൻ? പോവാൻ തയ്യാറല്ലേ? പോവാൻ തയ്യാറാണ്, കഴിയേണ്ടത്. നമ്മുടെ ഇവിടുത്തെ ഷോപ്പിന് ചെക്ക് ചെയ്യണുള്ളൂ, അത് ബുഷ് അടിക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാബിൻ തട്ടിയിട്ട് ഓടിച്ച് നോക്കുക. അവിടെ കൊണ്ട് ഓടിച്ച് നോക്കിയതിന് ശേഷം വന്നിട്ട് അത് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ സമയം കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഓട്ടത്തിൻ്റെ ആളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, വണ്ടി പോകുന്നില്ല വണ്ടി പോകുന്നില്ല എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ദേ വരുന്നു ദേ വരുന്നു എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി ഇതേ പണിയൊക്കെ കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവരൊന്ന് സർവീസ് ആയിട്ട് ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഒന്ന് ഓടിച്ച് നോക്കി എന്തായാലും ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറ്റിയതല്ലേ. അപ്പോൾ ഫുള്ളൊന്ന് ഓടിച്ച് നോക്കി എയർ എങ്ങാനും വല്ല ഇതുണ്ട്, അതായത് എയർ ക്ലച്ചാണല്ലോ. അപ്പോൾ ക്ലച്ച് വല്ല അഡ്ജസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ വല്ല ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളൊരു സംഭവമൊക്കെ നോക്കാമെന്നുള്ള കണ്ടീഷനിൽ ഓടിച്ച് നോക്കി റൗണ്ട് പോയിട്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ ലോഡ് കയറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓടിച്ച് നോക്കി പറ്റേ. നമ്മുടെ കാറ് ദേ ഇവിടെ ഇട്ടുണ്ടെങ്കിൽ ഇതാ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കേണ്ട. ആദ്യം കുറേ നേരം എ സി ഒക്കെ ഇട്ടിട്ടായിരുന്നു ഇരുന്നായിരുന്നു. ഇപ്പോൾ എ സി ഒക്കെ ഓഫ് ചെയ്ത് ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് ഇരിക്കണേ. ഇവിടെ ഗേറ്റ് പാസും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഒരു പ്രാവശ്യം. എന്താ പറയുക, വണ്ടി കയറിയിറങ്ങുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ വണ്ടി കയറുകയാണെങ്കിൽ തന്നെ ഗേറ്റ് പാസും കാര്യങ്ങളൊക്കെ മേടിച്ച് ട്രെയിലാണെങ്കിൽ ഓടിച്ച് മറ്റേ കിലോമീറ്ററൊക്കെ നോക്കിയിട്ടൊക്കെയാണ് എൻ്റെ വണ്ടി പുറത്തേക്ക് വിടുള്ളൂ. നമുക്കൊരു ബില്ലിംഗ് സെക്ഷൻ്റെ അവിടേക്ക് പോകാമെങ്കിൽ ബില്ല് മേടിക്കാം നമുക്ക് കയ്യോടെ. ബില്ല് മേടിച്ച് എത്ര രൂപയെന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ള പരിപാടി നോക്കാം. ഗൈസ് വണ്ടി ഓടിച്ച് നോക്കി തിരിച്ചു പോകണമെന്നുണ്ട് കേട്ടോ. അപ്പം ബില്ലൊന്ന് സെറ്റിൽ ചെയ്യണേ. വണ്ടി അങ്ങനെ ഫുൾ പരിപാടി കഴിഞ്ഞു, ക്ലച്ചിൻ്റെയും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി. ഇനിയിപ്പോൾ നേരെ ഇതേ ഫ്രണ്ടിലോ ടാഗ് തൂക്കിയേക്കണുണ്ട്. ആ ടാഗ് ഇനി ഇവിടെ നമ്മളുടെ ഒരു ഗേറ്റ് പാസ് ഉണ്ട്, ആ ഗേറ്റ് പാസ് കൊടുക്കുമ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് ഊരി കളയും. അപ്പോൾ അങ്ങനെ ഫുൾ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് സർവീസ് സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ പിള്ളേരെ വണ്ടിയിൽ പണിയാനായിട്ട്. ഒരു വണ്ടി വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു 10 പിള്ളേർ വന്ന് വണ്ടിയുമ്പോൾ നിൽക്കും. അപ്പോൾ ഇപ്പോൾ പുതിയതല്ലേ, വണ്ടികൾ കുറവും പിള്ളേരുകൾ കൂടുതലും പണിക്കാർ കൂടുതലും ആയതുകൊണ്ട് തന്നെ സർവീസിങ് ചടപട ചടപട എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പീഡിൽ പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ടിട്ടാ. പിന്നെ ഞാൻ എൻ്റെ ബില്ലിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. ലേബറും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാ വർക്ക്ഷോപ്പിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്, കൂടുതലുണ്ട്. പക്ഷേ മീ മറ്റേ പാർട്സിൻ്റെ വിലയൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് കിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഒറിജിനൽ മേടിച്ച് അവിടെ നന്നാക്കിയിട്ടാണ് ഒരുവിധം വർക്ക്ഷോപ്പുകാരൊക്കെ അങ്ങനെ ചെയ്യുക, ഒറിജിനൽ പാർട്സ് കിട്ടുള്ളതാണ് പറയുക. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പാർട്സിൻ്റെ ഇതിൽ പുറത്ത് ചെയ്യണോണ്ട് ലാഭമൊന്നുമില്ല. പിന്നെ ആകെ കിട്ടുന്നത് ഈ ലേബറിലുള്ള വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ലേബറിൽ ഇത്തിരി വ്യത്യാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യാണ്. നമുക്കൊരു സംതൃപ്തികാരൻ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ആവശ്യമുള്ളത് അവർ മാറ്റി പെർഫെക്റ്റാക്കി ക്ലിയറാക്കി ഒക്കെ ഓക്കെയോ. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാണുന്ന ഭാഗത്ത് മാത്രമേ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് രണ്ട് മൂന്ന് ട്രിപ്പ് ഓടി വന്നതിന് ശേഷം ഇവിടെ നിർത്തിയൊന്ന് ഫുൾ സർവീസ്, ഓയില്, ഗ്രീസ്, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാനുണ്ടോ ഫിൽറ്ററുകൾ സംഭവങ്ങൾ ഒക്കെ മാറ്റി പെർഫെക്റ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഇത്തിരി പൈസ പോയാലും വേണ്ടില്ല. കാരണം നമ്മൾ ലോങ്ങൊക്കെ ഓടാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് വണ്ടി പറഞ്ഞ പോലെ തന്നെ വഴിയിൽ നിന്നിട്ട് കേടാവുക എന്നൊക്കെ പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു ചെറിയ അല്ലാതെ ചിലർ കംപ്ലൈൻറ്റ് കൊണ്ടല്ലാണ്ട് ഈ വണ്ടി നോക്കാത്തതുകൊണ്ട് അത് കംപ്ലൈൻ്റ് ആവുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ ദേ അവർ ലോഡ് കയറ്റാനായിട്ട് പോയി. നീ ഇതാ ക്ഷീണിച്ചോ കുറേ നേരം ഇരുന്നിട്ട്, മുടിയൊക്കെ അമ്മക്കെട്ടൊക്കെ കിട്ടി കടിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. അതെ, എന്നാൽ പോവാ നമുക്ക്. ഓക്കെ, വരുന്ന
എനിക്കുള്ള മരുന്ന് ഇവിടെ ഒഴിച്ചു വെച്ചേക്കട്ടെ. ആ മതി, ശബ്ദം ഞാൻ കൂടുതൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. പക്ഷെ അറിയാണ്ട് എന്റെ ശബ്ദം കൂടിപ്പോ, രാവിലെയൊക്കെ സംസാരിച്ചപ്പോ ഞാൻ മെല്ലെ ഇല്ലായിരുന്നു, ഇപ്പൊ ആവേശം മൂത്തപ്പോ വീണ്ടും ശബ്ദം കൂടി, അതാണ് പ്രശ്നം. അപ്പൊ ഇനിയിപ്പോ ശബ്ദമൊക്കെ കുറച്ച് സംസാരിക്കാം. നിലവിൽ ഞാൻ ലക്ഷം തോണിക്കടിയിട്ടെ. ഒരു ഡിസ്പ്ലിൻ കൂടി തന്നോ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇൻഫെക്ഷനും സാധനങ്ങളൊന്നും വരാണ്ടിരിക്കാനും, പിന്നെ അതുപോലെ എന്തുകൊണ്ടായിരുന്നു ഇത്, അസിഡിറ്റിയുടെ കംപ്ലൈന്റ് ഒക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് വൈകുന്നേരം സംഭവങ്ങളൊക്കെ പോകാൻ വേണ്ടി. അതെ, അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. വണ്ടി എടുത്ത് വണ്ടി നേരെ പെയിന്റ് കയറ്റാൻ പോയിട്ട് നമ്മൾ എവിടേക്ക് പോണേ? വീട്ടിലേക്ക് പോണ്ടേ? വണ്ടിയുടെ ഒപ്പം പോകാൻ മറ്റേ വരവേൽപ്പ്, വണ്ടിയുടെ പിന്നാലെ കാർ എടുത്ത് ഞങ്ങൾ ഫാമിലി മൊത്തം കറങ്ങി അടിച്ച് നടക്കും ഗൈസ്. കുറിച്ച് പറയാം. ഡ്രസ് എടുക്കാൻ മുത്തുപോരിന്റെ കൊണ്ടുപോവാ, എന്തായാലും അതെ നമുക്ക് എന്ന് പറഞ്ഞാൽ നീ പോരുന്നില്ലല്ലോ. അപ്പൊ ആ ഡ്രസ് എടുക്കണം. അപ്പൊ അത് വീടിന്റെ അതിലേ വണ്ടി വരിക കയറ്റിയിട്ട്, അപ്പൊ അത് നേരെ മണ്ണുത്തിക്ക് ആ വഴിക്ക് അതിലേയും കടന്നു പോവാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഡ്രസ് എടുത്ത് അങ്ങനെ കൊണ്ടുകൊടുത്തിട്ട് നീ വണ്ടി എടുത്ത് നേരെ മണ്ണുത്തി ഞങ്ങളുടെ വഴി ഇത് വന്നിട്ട് നിന്റെ വീട്ടിലേക്ക് പോയാൽ മതി. നേരെ പറഞ്ഞുതരാം. നിലവിൽ കയറ്റാനുള്ള സ്ഥലത്ത് എത്തിയിട്ടപ്പോൾ ഓണങ്ങാട് വനജ മില്ലിൻ്റെ ഉള്ളിലാണ് നമ്മൾ പെയിൻറ്റ് കയറ്റാനായിട്ട് ബർജറിൻ്റെ പെയിൻറ്റ് കയറ്റാനായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഒടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തി ചടങ്ങാണ്. കാരണം ആ ഇങ്ങനെ വട്ടം ഓടിക്കാനെങ്കിൽ കുഴപ്പമില്ല, എല്ലാം വെച്ചാൽ കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി തീർക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളൊരു സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് ആദ്യം ഒരു തുണിമില്ലായിരുന്നു കേട്ടോ, അത് തമിഴന്മാരായിരുന്നു. പിന്നെ അടച്ചു പോയി. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വണ്ടികളുണ്ട്, എന്തോരം വണ്ടികളാണ് കിടക്കണമെന്ന് നോക്കി. അപ്പോൾ പെയിൻറ് ഇവിടെ നിന്നാണ് കയറ്റുന്നത് കേട്ടോ. അങ്ങനെ കയറ്റാൻ വേണ്ടി ബാക്കിലത്തെ ബോഡിയൊക്കെ തുറന്ന് നേരെ അവിടെ ഒരു വണ്ടികൾ കിടക്കണുണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് ബാക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെ നിന്നാണ് കയറ്റാന്ന് പറഞ്ഞേട്ടാ. ഇപ്പം എന്തായാലും നേരം വൈകി, ഞങ്ങൾ രണ്ടരയ്ക്ക് എത്താമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ സമയം 5 മണിയൊക്കെ കഴിഞ്ഞു. ആ നേരം വൈകി കാരണം വന്നിട്ടാ പെട്ടത്. ഇത് ഈ പെയിന്റ് ആണ് കേറ്റാനുള്ള. ഇത് ഏതൊക്കെ ഉള്ളതെന്നറിയോ? പിന്നെ നമുക്ക് ചോദിച്ചേക്കണോ ഇത് ഏതൊക്കെ? ഹൈറ്റ് കൂട്ടും, ചെന്നൈ സംഭവം ഇങ്ങനെ 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 ചെയ്യും. ആ ഇവിടുന്ന് കണ്ട ചട്ടപ്പെട്ടാന്ന്. അതന്നെ, അതെ. ആ ഇത് മാറിയിട്ട പല സൈസ് ഉള്ള സംഭവങ്ങൾ വരും. അതിൽ ഏത് സംഭവം? അതെ, ആദ്യം നീലയായിരുന്നു, ഇതേ ഇപ്പൊ പിങ്കായി പലത്. ഇത് പെട്ടെന്ന് ചട്ടപ്പെടാന്ന് ലോഡാ വിട്ടത്. പെയിന്റ് കണ്ട, പെയിന്റ് ഒരു അട്ടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണമായി? 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം. 8 എണ്ണമാണ് ഒറ്റ അട്ടിയിൽ കയറ്റുന്നത്. 1, 2, 3, 4, 5, 6, 7 ഇവിടെ 7 എണ്ണമുള്ളൂ കേട്ടോ. 7, 8 വെച്ചിട്ടാണ് അങ്ങനെ ഇങ്ങനെ കയറ്റുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ ഇങ്ങനെ എണ്ണം വെച്ചിട്ട് ഫുള്ളാക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇതിനും മുകളിൽ ഇതിൻ്റെ ഹൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ 10 ഏജ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഫുള്ള് ഹൈറ്റിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇല്ല ഏ ഒരു 10 എന്ന് പറഞ്ഞാൽ 1000. ആ അല്ലേ, ആ 1000 അല്ലല്ല, 100 എന്ന് പറഞ്ഞൊരു കിൻഡില്. 21,000 കിലോ കൊണ്ട് നമ്മൾ പോകാൻ പോണേ, അതറിയില്ലേ. ഒരു ബക്കറ്റ് നിനക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റുമോ? ഇത്ര ബക്കറ്റ് ചുമന്നുകൊണ്ടായി വണ്ടി പോണേ. ഏ അനീനാണോന്ന്? അപ്പനാണ് മോന. എനിക്കൊരു ചെറിയ സന്തോഷം കേട്ടപ്പോ നിനക്കോ? ആ നീനാന്ന് കണ്ടില്ലേ, വയസ്സായി നിന്നെയൊക്കെ കണ്ട. ആ എന്തായാലും ഇവര് ചേട്ടന്റെ സ്ഥലം എവിടെയാ? ചേട്ടൻ കൊല്ലത്തേക്ക് വരുന്നത് അല്ല, 6 വീല് കേറ്റി കഴിഞ്ഞാ? നിങ്ങള്
ആണോ? ആ എല്ലാവർക്കും ഒരു ബില്ലടിക്കും പോലെ. എപ്പൊ കയറ്റിയാലും പോണത് ഈ സമയമാകുമ്പോ അതെ അല്ലേ? അല്ല ഹിന്ദിക്കാര് തന്നെയല്ലേ ഇവിടെ കയറ്റുന്നത്? അപ്പൊ നേരം വൈകിയാലും കയറ്റി കിട്ടുന്നുണ്ട് അല്ലേ? വരണമെന്നല്ലേ? ഇതിപ്പോ വണ്ടി കേടായി കയറി, നമുക്കൊന്നും അതുകൊണ്ടാ പറ്റിയത്. സംഭവം ലോഡാവണമൊക്കെ ചടപടാന്നാവുന്നുണ്ട് കേട്ടോ അല്ലേ? ആ അടിപൊളിയായി, പെട്ടെന്ന് തന്നെ സംഭവം ശരിയാക്കിയന്നു. അതായത് കമ്പനി പോയ കാരണം പടപടാന്ന് ചെയ്തതന്നു. ഷോറൂമിലെ പോയേ, പൈസ ഇത്തിരി കൂടുതൽ പോയാലും എന്താ പറയാ, കാര്യങ്ങളൊക്കെ ചടപടാന്ന് നടക്കും. പിന്നെ ഒറിജിനൽ ആവുകയും ചെയ്തല്ലോ. ആ വന്നിട്ടുണ്ട്, ഇപ്പൊ പുതിയത് തുടങ്ങിയതാ, ഭാരതവൻസിന്റെ പുതിയത് വന്നിട്ടുള്ളതാ. ആ ഹാ, ചേട്ടൻ ഭാരതവൻസ് ആണോ? ഈശ്വറാ അല്ലേ? ചേട്ടൻ്റെ വണ്ടിയാ? ചേട്ടൻ്റെ വണ്ടിയാണോ? ആ എവിടെ വീട് എവിടെയാ? ആ ഓ, ഞങ്ങൾ കല്ലെടുക്കാൻ അവിടേക്ക് വരുന്നത് എപ്പോഴും. കല്ലെടുക്കാൻ ആദ്യ സമയത്ത് വന്നായിരുന്നു മുപ്പിളിയൻ സൈഡിലേക്കൊക്കെ. ആ സ്ഥല ആ ഇഞ്ചക്കുണ്ട് ഭാഗത്തൊക്കെ. ഏയ് ഇനി പേടിക്കണ്ട, ഹൈറ്റ് നമ്മൾ ക്യാബിൻ്റെ ഒപ്പം എത്തിക്കും. ഇപ്പം നിലവിൽ ഇതേ പകുതി കയറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ ഇനി ബോക്സ് എന്തെങ്കിലുമൊക്കെ കയറ്റുമെന്ന് പറഞ്ഞ്, അപ്പം ഇവൻ്റെ ചായ കുടിക്കാൻ പോയതായിരുന്നു. അപ്പം നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, പോവാ ഫ്രഷ്. ആ അത് തന്നെ, ഞാൻ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരാം കേട്ടാ. ചേട്ടാ പിന്നെ കാണാം. ഓക്കെ. ഏ ആ അപ്പൻ്റെ വണ്ടിയൊക്കെ 135 ആയിരുന്നു. RX 135 100 അല്ല, ഇത് മോഡൽ കൂടിയതായിരിക്കും. 2000 വരെയൊക്കെ ഇറങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ 135 ആണ്. 95 തൊട്ട് 135 ആയി, അതറിയില്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിലേയും ഹീറോ, അന്നത്തെ കാലഘട്ടത്തിലേയും ഹീറോ. ഇതിന് എസ്കോട്ട് എന്ന് എഴുതിണ്ടാവും ഇതിൻ്റെ മറ്റേ ഇവിടെയൊക്കെ. യെസ്, എസ്കോട്ട്. എസ്കോട്ടിൻ്റെ എംബ്ലം ഇല്ലല്ലോ, പഴയ വണ്ടിയുമ്മലൊക്കെ എസ്കോട്ട് എന്നൊക്കെ എഴുതിണ്ടാവും. ഇതിന് എസ്കോട്ട് എന്ന് കാണുന്നില്ല. അല്ലല്ലോ, കണ്ടില്ല. ഇപ്പോഴും ആ പുതുമയോട് കൂടിയിട്ട്, പഴമയോട് കൂടിയിട്ട് കാത്തു സൂക്ഷിക്കുക. പുതുമയോടല്ല. അപ്പോൾ പോവാ നമുക്ക്. അമ്മ അവിടെ കുറേ നേരമായി വെറുതെ ഇരിക്കണം. അമ്മ അവിടെ കാറിൽ ഇരിക്കുക. അപ്പം ആ കുക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അജീഷ് ലോഡ് കയറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ നേരെ ഇവിടേക്ക് വരണം. ഇവിടെ കണ്ടു ഒരുപാട് വണ്ടികൾ ലോഡ് കയറ്റാനായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നതുണ്ട്. ലോഡ് കയറ്റാനും ഇറക്കാനൊക്കെ ആയിട്ട് നമ്മുടെ കാറ് ഇതല്ല കേട്ടോ, നമ്മുടെ കാറ് പുറത്താണ് കിടക്കുന്നത്. ഇത് BT തന്നെ, ഇത് 5191. ആ അപ്പോൾ എന്തായാലും ലോഡ് കയറ്റാനുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോയി വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. ഇത് എവിടെ നിന്നൊക്കെയുള്ള വണ്ടികളാണെന്നറിയാം നിനക്ക്? KA കർണാടക വണ്ടികളൊക്കെ ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. പിന്നെയുള്ള വണ്ടികളുണ്ട്, നീ നാഗാലാൻഡ് വണ്ടിയാണ് ഈ ഇതൊക്കെ. ഇതൊക്കെ ഓരോരോ സാധനങ്ങൾ കൊണ്ട് വരുന്നത്. ഇവിടെ അങ്ങനെ ഒരു വലിയ ഏരിയ ആയിട്ടുള്ള മുഴുവൻ ഗോഡാവേന. ആ 6-wheel ഇത്, 10-wheel ഇതൊക്കെ, 10-wheel. ആ ആ ക്രിക്കറ്റ് കളിക്കുന്നു ഹിന്ദിക്കാരി. ഇതിൻ്റെ ഉള്ളിൽ കയറ്റിൻ്റെ പിള്ളേരും പണിയെടുക്കുന്ന പിള്ളേരൊക്കെ, അവരിത് ക്രിക്കറ്റ് കളിക്കുന്നതാണ്. കുഞ്ഞു പിള്ളേരാണ്, നിൻ്റെ അത്ര ഉള്ളൂ. കണ്ടില്ലേ, വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ആലപ്പുഴ വരെയൊക്കെ പോയി തിരിച്ചു വരും എന്നുള്ളതാണ്. എന്താകുന്നുള്ളത് അറിയില്ല. മുത്തിനെയും കൂടി ഈ പ്രാവശ്യം പോണ്ട്. മൂന്ന് പേരെ എങ്ങനെ അറിയില്ല. ആ എങ്ങനെയാ, എന്തായാലും അജീഷിന് പുറത്ത് കൊടുക്കും. ഞങ്ങൾ എന്തായാലും സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കണേ. അപ്പൊ എന്തായാലും അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ ഞാൻ പോറ്റേന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ വെള്ളം നമ്മൾ ഇത് മുട്ടി എടുക്കണില്ല, നമ്മൾ 20 ലിറ്ററിന്റെ ക്യാൻ എടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇതക്ക് ഇത് തിരിച്ചു തരുന്നു. അജീഷ ഈ സംഭവം അതിനകത്തേക്ക് ഫില്ല് ചെയ്യണേ. ജഗ് ഇങ്ങോട്ട് എടുത്തു തന്നു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒഴിച്ചിട്ട് അങ്ങോട്ട് തരാം. അത് മുത്തിരി പൊന്തുവോ? 10 ലിറ്റർ വെള്ളം പൊന്തല്ലടാ. 10 ലിറ്റർ വെള്ളം പൊന്തല്ലേന അവന്. ഇതൊക്കെ കുപ്പി തിരിച്ചു തരാം കേട്ടാ. വെള്ളം കുറെ താഴുണ്ട്. പോണോട്ടോ. ഇവിടെ പൊള്ളച്ചുണ്ടല്ലോ. എവിടെയോ നല്ല ഹാപ്പി ആവും ജേണി. ടൂർ മാത്രമല്ല പോയിട്ടുള്ളൂ, ഇങ്ങനെയുള്ള പോക്ക് പോയിട്ടില്ലല്ലോ. അതെ. അപ്പൊ അതിന്റെ വരമ്പരായിട്ട് അജീഷ ഈ കുപ്പി നമ്മുടെ സീറ്റിന്റെ ബാക്കിൽ കേറില്ലേടാ ഡ്രൈവർ സീറ്റിന്റെ. അത് വെച്ചാൽ എനിക്ക് ബാക്കിലേക്ക്, ഞാൻ ഓടിക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ഇറക്കിടാൻ പറ്റാണ്ട് വരുമോ? പറ്റും. 20 ലിറ്റർ വെള്ളം ആയിട്ടാ. 20 ലിറ്റർ വെള്ളം നിറഞ്ഞു. ഇനി അടപ്പാ ഇവിടെ. ഇങ്ങനെയാണെങ്കിലേ നമുക്ക് കാല് വെക്കിയത് കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചാൽ മതിയല്ലോ അല്ലേ, കിടക്കുന്ന സമയത്ത്. അപ്പൊ എനിക്ക് എടുക്കാനുള്ള കാര്യം
എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പൊ ഗൈസ് നമ്മള് ഇന്ന് നേരെ ആലപ്പുഴയ്ക്കാണ് കേട്ടോ പോണത്. പെയിന്റ് ആണ് ഫുള്ള് ലോഡ്. അജീഷ് അവിടെ നിന്ന് കയറ്റി വന്ന് വീടിന്റെ അവിടെ നിർത്തിയേക്കായിരുന്നു. ഞങ്ങൾ അജീഷ് കയറ്റി പകുതി ആയപ്പോ തന്നെ തിരിച്ചു പോകുന്ന കോപ്പർ കിട്ടിയ കോപ്പറോട്ട് നല്ല ഷോട്ടൊക്കെ എടുക്കണെന്ന് വെച്ചാൽ അന്ന് എടുത്ത് വെച്ചിട്ടുള്ളത് കഴിക്കുന്നു. വൃത്തിയാക്കട്ടെ, രാത്രിയാവുമ്പോൾ എല്ലാം ഭംഗിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തുടച്ച് എടുക്കാണ് കേട്ടോ. ഇനി നിത കാറും കൊണ്ട് നേരെ ഇവിടേക്ക് പോകും. എന്താ പറയാ, കാച്ചേരിക്ക് പോകും. നിതയുടെ വീട്ടിലേക്ക് ഞങ്ങൾ നേരെ ഇവിടേക്ക് പോകും. അപ്പൊ നാളത്തെ കഴിഞ്ഞ് കാണാം. ഓക്കെ 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 ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ മുത്തലമ്പ ഉണ്ടാക്കുകയാണെങ്കിൽ ബസ് കയറ്റി വിടും. അവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പിക്ക് ചെയ്ത് പൊക്കോളാം കേട്ടോ. അപ്പൊ മുത്ത പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അപ്പൊ എന്നെ വിടും. പറഞ്ഞതനുസരിച്ച് കേട്ട് നിൽക്കണ കുട്ടികളെ മാത്രമല്ലേ നമ്മളിപ്പോ. നീ പറഞ്ഞാൽ കേൾക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ നിന്നെ കൊണ്ടുപോകുന്നത്. വഴിയിൽ വെച്ച് അനുസരണം കുറഞ്ഞ് പറഞ്ഞാൽ കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെഗ്ലി പിടിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ബസ് കയറ്റി വിടും. നമ്മുടെ മിഷീന്റെ മുന്നിൽ കൂടെ പോണു. ആ പടിഞ്ഞാറക്കോട്ട ബിഷപ്പ് പാലസിന്റെ നേരെ മുന്നിൽ കൂടെ പോയിട്ട് ഇവിടേക്ക് എത്തണം കേട്ടോ. നമ്മുടെ വീടുണ്ടായില്ല കാച്ചേരിയുടെ, അതന്നെ കാച്ചേരി വീടിന്റെ നേരെ മുന്നിൽ കൂടെ പോകുമ്പോ അവിടെ. അപ്പോ മുത്തിനെ ഞാന് കൊണ്ടുപോ. ഗ്ലാസ്മ തല വെച്ച് ഇത് ചെയ്യരുത്, കാരണം വെളിച്ചെണ്ണ ഉണ്ടാവും. അപ്പൊ അത് ഗ്ലാസ്മ ആയി കഴിഞ്ഞാൽ ഒക്കെ അഴുക്കാവും. ഉള്ളും പുറവും തുടയ്ക്കണതൊക്കെ ഉണ്ടോ ചേട്ടൻ ക്ലിയർ ആക്കണത്? ആ എന്ത് തീരുമാനിച്ചാലും. അതേപോലെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫ്രണ്ടിലേക്ക് തള്ളിപ്പോരുത്. ആ മിററി കൂടെ അജീഷേട്ടൻ നോക്കിയിട്ടാണ് ബാക്ക് കാണുന്നത്, മനസ്സിലായോ? തുടക്കി അവിടെ നിന്ന് അങ്ങോട്ട് തുടക്കി ചില്ലുമതി ഇവിടെ തന്നെ ആക്കി. അത് ഞാൻ തല ചാരുമ്പളേ പറഞ്ഞു. അങ്ങനെ അല്ലാടെ തുടക്കിയാ അജീഷേട്ടൻ തുടച്ചിടുന്നുണ്ട്. അതെ ആ ഇനി ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ ക്ലീനർ ആയിട്ട് എങ്ങനെ എല്ലായിടത്തും പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവമേ, അതും അറിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കണേ. ആ അപ്പൊ വണ്ടി ക്ലീനർ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തോണ്ടിരിക്കണം. ഞങ്ങൾ അതും ഇതൊക്കെ പറയാം, അതൊക്കെ ക്ലീൻ ചെയ്താൽ അങ്ങനെയൊക്കെയാണ് പഠിക്കുക കേട്ടാ. ഈ ഒരു ട്രിപ്പ് പോയിട്ട് ആലോചിക്കാൻ അജീഷ പിന്നെ പിന്നെ കൊണ്ടുപോകണോ വേണ്ടെന്നുള്ളത്. ഏ ആ ആദ്യത്തെ ഒരു റൗണ്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടാവുന്നുള്ളത്. ഏതാ ഇല്ലില്ല അവിടേക്ക് വണ്ടി തുടച്ച ഇതല്ല അവിടേക്ക്. അപ്പൊ എല്ലാ സംഭവങ്ങളും സെറ്റായി. അപ്പൊ ഇതാ എന്നാ ശരി ഓക്കെ. അപ്പൊ ഞങ്ങൾ പോവാണ് കേട്ടാ. നമ്മളങ്ങനെ നടത്തറ എത്തിയിട്ടുണ്ട്. നടത്തറ സീനില് നടത്തറ സീനിൽ നിന്ന് നേരെ ഇനി നമ്മള് പാലിയക്കര കൂടിയിട്ട് പാലിയക്കര ടോളൊക്കെ കൂടി നമ്മള് ചാലക്കുടി ടോറസ് കിടക്കണ നോക്കി. എന്താ എന്റെ സന്തോഷം, ടി വി കണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തന്നെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ടി വി ബാൽക്കണിയിൽ ഇരുന്നിട്ട് കാണണ, ബാൽക്കണിയിൽ ഇരുന്നിട്ട്. പാലിയക്കര പാറുകാരൻ ദേ ഇങ്ങോട്ട് തന്നെ കയറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഉള്ളു വലിയ തിരക്കില്ല കേട്ടോ. ചില ദിവസം ഭയങ്കര തിരക്കാവ് തന്നെയാൽ ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ട്രക്കിന്റെ തിരക്കാവും കേട്ടോ ഫുള്ള്. ഇപ്പൊ വലിയ പ്രശ്നമുണ്ട്. ഒരു 2 ട്രാക്ക് അടച്ചിട്ടുണ്ടോ? ഇല്ല, 1 ട്രാക്ക് അടച്ചിട്ടിട്ടുണ്ട്. അലമ്പുങ്ങാണ് ശരിയാ. പൈസ ഉള്ളവരുടെ റീഡാവാണ്ടും അതുപോലെ വണ്ടി കുറേ നേരം നിർത്തിയിട്ട് തുറക്കാത്തതും അങ്ങനെയൊക്കെ ആയിട്ട്
ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. എവിടെയോ ഒരു ട്രാക്കില് ഫോൺ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് കണ്ടോ, വേറെ എവിടെ ഇല്ല കേട്ടോ. അതായത് ടോള് കൊടുക്കാണ്ട് പോവാണെങ്കിൽ ഇവരുടെ അടുത്തൊരു ടാർം ബീപ്പ് ഉണ്ട് ഫ്രണ്ടിൽ, അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ടാർം ബീപ്പ് ഇവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മുന്നിലേക്ക് വലിച്ചിടും. അപ്പൊ കാറൊക്കെ ആണെങ്കിൽ ബമ്പറും കാര്യങ്ങളൊക്കെ പൊളി. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു കാര്യം ചെയ്തായിരുന്നു, ഒരു വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പോവായിരുന്നു. ഇപ്പോൾ അത് പോവാൻ പറ്റാത്ത അവസ്ഥയായി. ഇതേ കണ്ടോ അവിടെ ഒരു ടാർം ബീപ്പ് ഇരിക്കുന്നത്, ഇവിടെ മൂന്നാല് ആൾക്കാർ നിൽക്കണുണ്ടോ. വണ്ടി പാസ്സാക്കിയ അപ്പൊ തന്നെ ഇവര് എന്ത് ചെയ്യും, ഇത് പിന്നെ പോരാത്ത ആ ഇരുമ്പിന്റെ ആക്കിയിട്ട് അവര് ഏത് കണ്ട ആ ടിന്നിട്ട് വണ്ടിയുടെ മുന്നിലേക്ക് ആട്ടു. അജീഷ ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം മുത്തിന്റെ വിശേഷങ്ങള്. അജീഷ് ഞെട്ടിട്ടിരിക്കണേ, മുത്ത് വളരെ ഡീസന്റ് കെടിയതാണ് അജീഷ് പറയണത്. നീ ഇനി രണ്ടു ദിവസം കൊണ്ട് പറയും ചേട്ടാ ആ ചെക്കൻ എഴുന്നേറ്റ് വീട്ടിൽ വിട്ട ചേട്ടാ മതി നമുക്ക് എന്ന് പറയും അല്ലേ മുത്ത. അത്ര മതി എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടറിയാം നമുക്ക്. ഇത്ര അടി നീളുള്ള വണ്ടി അത് അയ്യോ, ഇത് കന്നുകാലിനെ കൊണ്ടുവരണോ നമ്മളാ. ഓ ഭയങ്കര നീളട്ടോ. ആ പശുക്കളൊക്കെ പശുക്കളുടെയും കാലുകളൊക്കെ കൊണ്ടുപോണ വണ്ടി അത്, അതിന് ഭയങ്കര നീളായിരിക്കും കാരണം വെയിറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിനെ കയറ്റി നിർത്തും. പോത്തുകളെയൊക്കെ കൊണ്ടുപോണ വണ്ടി കർണാടക വണ്ടിയാ, അതാണ് ഫുൾ അത് നനയാണ്ടും അതേപോലെ ആ അതിന്റെ ഉള്ളിൽ നിൽക്കണ്ട് കൊമ്പ കാണണേ കളർ അടിച്ചിട്ടുള്ളത്. അതെ അതെ അതെ, ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇനി നീങ്ങാം. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാടാ. ഇത് കട തന്നെയാ, അതെ ഊണ് കഞ്ഞി കാപ്പി. ഓ ഇവിടെ ഇടായിരുന്നു സുഖമായിട്ട്, അത് കേറി പോയി. നീ ഇനി എവിടെ ഇടാ, അവിടെ ഇടാൻ സ്ഥലമില്ലല്ലോ. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ ഭാരത് ബെൻസ് കമ്പനിക്കാര് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, മുത്ത് പറയണേ ഒരു സ്റ്റെപ്പ് കൂടി ലൈലന്റിന്റെ ടാറ്റയുടെ പോലെ അടിയിലേക്ക് വെക്കാനാണ്. അതായത് കുട്ടികൾക്ക് കയറാൻ പറ്റുന്നില്ല. ആ ഇങ്ങോട്ട് കയറാൻ. അപ്പൊ നീ മുകളിൽ പായ കെട്ടാനായിട്ട് കയറുകയാണെങ്കിലോ. ആ ഇത് പെയിന്റ് ആയ കാരണം കെട്ട് നല്ല ഭംഗിയാട്ടാ. ഇതിപ്പോ നമ്മുടെ ഇവിടം വരെ പെയിന്റും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടിയാണ് അല്ലേ ഇടാ, പെട്ടിയല്ലേ കയറ്റിയേക്കണേ. ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി അപ്പുറത്ത് നിർത്തി നേരെ ഇപ്പുറത്തേക്ക് വന്നുട്ടോ. ഇവിടെയൊക്കെ നിറച്ചും തട്ടുകടകളാണ്. തട്ടുകടകൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഉള്ളിലേക്ക് കടയും പുറത്ത് തട്ടുമായിട്ടുള്ള പരിപാടികളാണ് എല്ലാ സ്ഥലത്തും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എഴുത്ത് മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ എല്ലാ കടകളിലും മുഴുവൻ ഹിന്ദിക്കാരാണ്. എല്ലാ പരിപാടി അതായത് ഫുഡ് എടുത്തു കൊടുക്കാൻ നിൽക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും സപ്ലൈ ചെയ്യണതും ക്ലീൻ ചെയ്യണതും എല്ലായിടത്തും. ഇപ്പം നാല് ഞങ്ങൾ അവിടെ മുഴുവൻ ഹിന്ദിക്കാരായ കാരണം ആ നിരയിൽനിന്ന് നേരെ മാറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ഹിന്ദിക്കാർ തന്നെയാണ്. ഇവിടെ ഹിന്ദിക്കാരൻ്റെ അടുത്തൊരു കുള്ളിയും പൊട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുള്ളിയും പൊട്ടിയും ആദ്യം ആൾ ഉണ്ടാക്കണ്ട് കുള്ളിയും പൊട്ടി. പിന്നെ ഞങ്ങൾ ദോശ പറഞ്ഞിട്ടുണ്ട്. അമാരാ ദോശ? ഓ ആ ദോശ ആയിട്ടില്ല. ഇനി ആൾ കുള്ളി ഉണ്ടാക്കിയിട്ട് വേണം ദോശ ഉണ്ടാക്കാനായിട്ട്. കേരള ലൈൻ്റെ വണ്ടി പോണോ നോക്കിയേ എന്താ സൈഡ്. ഹായ് സൂപ്പർ വണ്ടി. ഇത് എവിടേക്കുള്ളതാണോ? കേരള ലൈൻസ്. അടിപൊളി. അപ്പം എന്തായാലും നിനക്കുള്ള കൊള്ളിയും പൊട്ടിയേ. ഏ എന്തിട്ടാ ഇനി വേണം ആൾക്ക് ദോശ ഉണ്ടാക്കാനായിട്ട്, മനസ്സിലായ? കൊള്ളിയും പൊട്ടിയും വന്നു. ഇനി ദോശ വേറെ ഉണ്ടാക്കിയിട്ട് വേണം ആൾക്ക് തരാൻ. കുറച്ച് സമയം എടുക്കും. അതൊന്നുമില്ല, മുട്ടയൊന്നുമില്ല. കാലിമുട്ടയുണ്ട്, അതായത് ആ മുട്ടയുണ്ട് സാധാ. ആ അത് എടുത്തു വേണേ. പിന്നെ കാട ഫ്രൈയാ, കാട മുട്ടയില്ല. മുട്ട പൊട്ടിക്കേ, എന്നിട്ട് മസാല ഇട്ട് തരും. ഞാൻ ഇട്ടുതരാം. ഇങ്ങനെ കൊണ്ടുപോ. ഞങ്ങൾ ദോശ പറഞ്ഞു കേട്ടോ, ഞാനും ദോശ പറഞ്ഞു മുത്തും ദോശ പറഞ്ഞു. അപ്പം ചട്നി ഇങ്ങനത്തെ കട്ടിയുള്ള ചട്നിയുള്ളൂ, മറ്റേ ലൂസില്ല. പിന്നെ ഗ്രേവി കൊണ്ടു ഗ്രേവി തട്ടിക്കോ. ദേട ഗ്രേവി. ആ നീ എന്താ വിചാരിച്ചാ, ലോറിക്കാർക്കുള്ള ഗ്രേവി ഇതാ. നമ്മള് കാറുകാർക്കുള്ള ഗ്രേവി വേറെ ഉണ്ടെന്ന്, എല്ലാ ആൾക്കാർക്കും വേറെ ഗ്രേവികളാ. അതറിയില്ല അല്ലേ, അതനുസരിച്ച് പൈസ കുറയും. ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നേരെ വീണ്ടും യാത്ര തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഈ കഴിച്ച സ്ഥലത്തിൻ്റെ പേര് എവിടെയാണെന്നുള്ളൊന്നും ഓർമ്മയില്ല. അങ്കമാലി എത്തിയിട്ടില്ല എന്തായാലും. ഞാനേ കുറച്ച് നേരം നമ്മളുടെ ആ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചേട്ടാ. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലച്ച് മാറിയതുകൊണ്ട് തന്നെ വണ്ടിയുടെ വലിയ ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
നോക്കണില്ല എന്നുള്ളതാണ്. ഏട്ടവഴി അങ്ങോട്ട് കേറുമ്പോ അങ്ങോട്ട് വരുന്നേ. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വെട്ടിച്ച് അപ്പൊ തന്നെ ബാക്കിലത്തെ വരണം വന്ന് കേറുവേ. അപ്പൊ നമ്മുടെ ക്ലച്ച് മാറിയത് കൊണ്ട് തന്നെ എന്താ ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലിയില് ഭയങ്കര വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമായി അല്ലേ. അപ്പോ അതെന്തായാലും വളരെയധികം നന്നായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങടൊക്കെ പോയപ്പോ വണ്ടി വലിക്കണില്ലാത്ത പോലത്തെ ഫീല് നമുക്ക് ചില സമയങ്ങളിൽ തോന്നും. അത് ലോഡിന്റെ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇത്ര അധികം ലോഡ്, ഇതിപ്പോ 21 ടണ്ണിന്റെ അടുത്തുണ്ടെന്നല്ല രാജേഷ് പറഞ്ഞു. 21 ടണ്ണ് ഇപ്പൊ ഉണ്ട്. അപ്പൊ നമ്മള് ആലപ്പുഴയ്ക്ക് പോകുമ്പോ ഈ ഒരു റോട്ടിൽ കിടക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു റോഡും മറ്റുള്ള റോഡിനെ അപേക്ഷിച്ച് കയറ്റില്ലാത്തോണ്ട് അതുണ്ടാവും രാജീഷേ. ക്ലച്ചിന്ന് കാലെടുക്കുമ്പോ ചാടുകയാണ് ഇപ്പൊ. മറ്റെന്ന് പറഞ്ഞ ക്ലച്ചിന്ന് കാലെടുക്കുമ്പോ അങ്ങനെ ഒരു ഡൗൺ ആയ പോലെയാണ് ഓട്ടോമാറ്റിക് പോയിക്കൊണ്ടിരുന്നേ. അപ്പൊ ആ ഒരു വ്യത്യാസം നന്നായിട്ടുണ്ട്. വണ്ടി വലിയ നന്നായിട്ട് കൂടി. ക്ലച്ച് അപ്പൊ ഒരു വിധത്തല്ല ഈ തുണ്ട് പോലും ഇല്ലാത്ത ഇതിന് തേഞ്ഞു തീർന്നിണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മള് അവിടെ പോയി ലോഡ് കയറ്റി വരുന്ന സമയത്ത് രാത്രിയിലോ അങ്ങനെയൊക്കെയാണ് ഇത് കേടാവണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് അപ്പൊ തന്നെ വ്യത്യാസം വരുന്ന സാധനങ്ങളാട്ടോ. പെട്ടെന്ന് കേടായി പോണ സംഭവങ്ങൾ പെട്ടെന്ന് നമ്മൾക്ക് വണ്ടി റേസ് ആവുമ്പോഴാണ് മനസ്സിലാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് കയറ്റാൻ പോയിപ്പോ തന്നെ ഈ സംഭവം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ലോഡ് കയറ്റിയില്ല. കയറ്റിയായിരുന്നെങ്കിൽ പെട്ടെന്നെ വണ്ടി വഴിയിൽ നിർത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. ഇപ്പൊ അജീഷ് 6 മാസമായിട്ട് അജീഷ് പറയുന്നേ വരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ട് വണ്ടി വഴിയിൽ നിർത്തേണ്ട ആവശ്യം വന്നില്ല അല്ലെങ്കിൽ വന്നിട്ടില്ല. ഇപ്പൊ ഈ വണ്ടി ഇന്നാ ശരിക്കും പറഞ്ഞ വഴിയിൽ നിൽക്കേണ്ട വണ്ടി അത്. കാരണം അത് ആ കാര്യം നമ്മൾ ലോഡ് എടുക്കാൻ പോയ സമയത്ത് തന്നെ നമുക്കത് മനസ്സിലായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നറിയില്ലേ. അപ്പൊ എന്തായാലും ആ ഒരു പണിയും കാര്യങ്ങളും ചെയ്ത കാരണം ഇപ്പൊ സുഖമായി. ഇപ്പൊ വണ്ടി ക്ലിയർ ആയി. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞില്ലേ, വണ്ടിയുടെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസ് മാറണം, 4 വീല് ഗ്രീസ് മാറണം, ഓയിലുകളെല്ലാം മാറണം, ഫിൽറ്ററുകൾ മാറണം. അതായത് ബേസിക് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടയറ്, ആ സൈഡിലെ ടയറ് തേഞ്ഞു പോകണ്ട്. അത് ഫ്രണ്ട് ടയർ ഒരു 99% എന്ത് അലൈൻമെന്റ് നോക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിന്റെ കിടപ്പ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ലോറി ടൈപ്പ് വണ്ടികളുടെ നമ്മൾ മസ്ത മേടിച്ച് ഇത്ര കൊല്ലായി. എപ്പോഴും നമ്മൾ ഒരു 12,000, 13,000 അല്ലെങ്കിൽ 15,000 ഓടുന്ന ടയറാണ് ഈ ഒരു 7,000, 6,000 കഴിയുന്നതോട് കൂടിയിട്ട് മറിച്ച് നടക്കും. പിന്നെ അത് ഇപ്പോഴത്തെ സൈഡ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മറിച്ച് നടക്കേണ്ട വരില്ല, ചിലപ്പോൾ വീണ്ടും മറിച്ച് നടച്ചിട്ടാണ് നമ്മൾ ഓടാറ്. എന്നാലാണ് ആ ടയർ ഫുള്ളി പറഞ്ഞ പോലെ 15-16 കിട്ടുള്ളൂ. മസ്തയ്ക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ടിപ്പറിന് നമ്മൾ 1.5 യൂണിറ്റ് വെച്ചിട്ട് ഓടുന്ന ടയർ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടണം. ആദ്യമൊക്കെ 22 കിട്ടിയായിരുന്നു നല്ല വഴിയൊക്കെ ആയിരുന്ന സമയത്ത്. ഇപ്പൊ അതൊക്കെ പോയിട്ട് ഏറ്റവും കൂടുതൽ 20 കിട്ടിയേ കിട്ടിയെന്ന് പറയാം. അത്രയാണ് ഉള്ളൂ. ഓവർലോഡ് വെക്കാത്ത കാര്യമാട്ടോ ഞാൻ പറയണത്. ഓവർലോഡൊക്കെ വെക്കുകയാണെങ്കിൽ അതുപോലും കിട്ടില്ല. 1.5 മോളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ട്രെയിലർ മണലി കയറ്റി പോണതാ. ഇത് ഇപ്പൊ അതിനെ എല്ലാ ആൾക്കാരും ഒരുവിധമൊക്കെ നാഷണൽ പെർമിറ്റ് എടുക്കണേ. നാഷണൽ പെർമിറ്റ് എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മളുടെ കേരള രജിസ്ട്രേഷനുള്ള വണ്ടികൾ എടുക്കുന്നതും തമ്മിൽ ടാക്സിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. നാഷണൽ പെർമിറ്റ് എടുക്കാൻ നല്ലത്. അല്ലാണ്ട് ഇപ്പൊ കേരള പെർമിറ്റ് മാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ വല്ല ഇതിപ്പോ തമിഴ്നാട്ടിലെ പോകണമെങ്കിൽ വേറെ തമിഴ്നാട് പെർമിറ്റ് എടുക്കണം. അപ്പൊ പിന്നെ അതിന് വേറെ പൈസ. നാഷണൽ പെർമിറ്റ് ആണെങ്കിൽ ഒരു ഫിക്സഡ് പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് മാത്രം നമുക്ക് അഡീഷണൽ ആയിട്ട് ഇത് മതി. ഇത് ഏതാ വണ്ടി? ഏതാ ലൈലന്നാണോടാ? ടാറ്റയുടെ വണ്ടികൾ ഇപ്പൊ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. ഭാരത് ബെൻസിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങുന്ന വണ്ടികള് ഇതാണ്. എന്താ പറയാ, ടാറ്റയാന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച്. അതെന്താ സംഭവം വെച്ചാലേ, ഇതുണ്ടല്ലോ ഡിപ്പ്, ഡിപ്പല്ല ഈ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ സൈഡിൽ ഗ്യാപ്പുകൾ ഉണ്ടാവും വെള്ളം പോകാനായിട്ട്. അപ്പൊ അത് താന്നു പോയിട്ട് അവിടെ ടാർ ഇങ്ങനെ കുഴിഞ്ഞു. ഞാനാണെങ്കിൽ ഈ സ്ക്രീനിന്റെ മുകളിലായിരുന്നു ഫോൺ വെച്ചിട്ടുണ്ടെ, അതും കൈ രണ്ടും തള്ളവില്ല അടിയിലും വെച്ചിട്ട് ഒറ്റ ചാട്ടൻ ചാടി കൈയും ചതഞ്ഞു. ഗുഡായിട്ട് പഠിക്കൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ ആയത്. ഞാൻ പറയുന്ന വണ്ടിയിൽ കൊണ്ടുവന്നതിന്റെ കാര്യം എന്താണെന്നറിയോ, കുറച്ച് കാര്യങ്ങള് ജീവിതം എന്താണെന്ന് ബുക്കിലൂടെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസിലൂടെ പഠിക്കുമ്പോ അത് നമ്മുടെ ഒരു ലൈഫില് ഏറ്റവും വലിയ ഘടകമായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു ആൾക്കാർ പറയും ഇത്ര ചെറുപ്പത്തിലെ വണ്ടിയുടെ ഉള്ളിലൊക്കെ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് നശിച്ചു പോവും അല്ലെങ്കിൽ പിള്ളേര് ഇതാവും എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ഒപ്പം പിള്ളേര് പോരുന്നത്, അല്ലാണ്ട് വേറെ ആൾക്കാരൊപ്പം പറഞ്ഞുകൂടല്ല.
നമ്മളുടെ സ്വഭാവം എന്താണോ അതാണ് പിള്ളേര് പഠിക്കുള്ളൂ. അപ്പോ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ യാതൊരു ഇതുകളും ഇല്ല. ഇവൻ എന്റെ പെണ്ണെങ്കിൽ എന്റെ സ്വഭാവം എന്താണോ അത്രയല്ലേ പഠിക്കുള്ളൂ. ഇത്ര വീട്ടിലാണെങ്കിലും ഇവൻ എന്റെ സ്വഭാവം തന്നെയല്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തിൽ നിന്നാണ് ഏതൊരു കാര്യം പഠിച്ചാലും ഏത് പിള്ളേരായാലും അത് മറക്കില്ല. ബുക്കിൽ നിന്ന് പഠിക്കണത് മറന്നു പോകും. പക്ഷെ ഇവൻ പോകുന്ന ഒരു വഴി അത് ഇവന്റെ മനസ്സിൽ ഇന്നതാന്ന് ഇവൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവനൊക്കെ മനസ്സിലാവും. അത് പിന്നെ ഞാൻ അമ്പലപ്പറമ്പിൽ അത് പിന്നെ ജമ്പ് അടിച്ചിട്ടില്ല അമ്പലപ്പറമ്പിലും എക്സ്പെഷ്യലി. അതെ, അപ്പൊ പല അഭ്യാസങ്ങളും ചെയ്യണതും കാര്യങ്ങളും റോഡിൽ ആക്സിഡന്റ് ഉണ്ടായി കിടക്കണതും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ അനുഭവത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത് എന്നൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ പറ്റും. അപ്പൊ ആ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തിനെ കൊണ്ടുവന്നിട്ടുള്ള ഓരോ കാര്യങ്ങള്. നമ്മള് അപ്പൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് വണ്ടി ഓടിക്കുമ്പോ തന്നെ ഏത് സൈഡിൽ പോകുന്നത് ഇതൊക്കെ നീ മനസ്സിലാക്കി പഠിക്കാൻ. വണ്ടി ഓടിക്കുമ്പോ ഈ ട്രാക്കിൽ കൂടെയും സ്പീഡിൽ പോകുമ്പോ ഈ ട്രാക്കിൽ കൂടെയാണ് പോകുന്നത്. അല്ല, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ ട്രാക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അപ്പുറത്തെ ട്രാക്കിൽ ഹെവി വെഹിക്കിൾസിന് പോവാൻ അലോ ചെയ്യാനില്ല. നമുക്ക് മാക്സിമം സ്പീഡ് 60 ആണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതെ, 60 വരെയാണ് മാക്സിമം ഈ വണ്ടി പോകുള്ളൂ. അതിന്റെ മുകളിലേക്ക് പോകില്ല. ആറാമത്തെ ഗിയറിൽ കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇതിന്റെ മൈലേജ് കാണിക്കുന്നത് 3.5 കേട്ടോ. അപ്പൊ 3.5 എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് പെയിന്റ് കയറ്റി ഓർത്തുനിന്ന് നമ്മൾ ഇതിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, നമ്മളുടെ ട്രിപ്പ് ഇട്ടുണ്ടായിരുന്നു. എന്നിട്ട് 0 ആക്കിയിട്ടുണ്ടായിരുന്നു. എത്ര മൈലേജ് കിട്ടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നോക്കിയപ്പോ അത് കറക്റ്റ് 4M. അപ്പൊ കറക്റ്റ് 3.5 കാണിക്കുന്നു. ഇതാണ് എറണാകുളത്ത് ഏറ്റവും പുതിയ മോഡൽ കേട്ടോ, 4M മോഡൽ എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ കൊല്ലങ്ങൾക്ക് മുന്നേ 4M മോഡൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. കാരണം വെച്ചാൽ അത്രയധികം ആൾക്കാർ കയറിയായിരുന്ന ഒരു മോളായിരുന്നു എന്താ പറയാ 4M മോള്. മുത്തു പോയിട്ടില്ലേ? ഇല്ല. ലാഡിയൊക്കെ ഉള്ള സമയത്ത് പോകുന്നപ്പോ മുത്തുണ്ടായിരുന്നോ? അപ്പൊ ഉണ്ട്, ആ സമയത്ത് ഉണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ആലപ്പുഴ റോഡിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു ടോൾ അല്ലേ ഇവിടെ ഉള്ളൂ. ചാർലി ഡേവിഡ്സൺ മോട്ടോഴ്സിന്റെ ഇതാണ് ഷോറൂം ആണ് അവിടെ. ഒരു ടോളാണ് കേട്ടുള്ള. അത് തന്നെയല്ല, മുഴുവൻ ഫ്ലൈ ഓവറുകൾ ഉള്ള കാരണം നമുക്ക് സുഖമായിട്ട് എന്താ പറയുക, ഈ എവിടെ ചാട്ടണല്ല ഭയങ്കര ജമ്പാണുള്ള സ്ഥലം. എന്താ ഇങ്ങനെ കൊണ്ടു വെക്കണേ? അതിങ്ങനെയാണെങ്കിൽ കാറൊക്കെ ആണെങ്കിൽ അപ്പൊ ഫ്ലൈ അടിക്കുമല്ലോ. സാധാരണ ബൈക്കുകാരാണെങ്കിലോ ഫ്ലൈ ഓവറുകളുള്ള കാരണം സിഗ്നലുകൾ ഇല്ല. പിന്നെ ഈ വണ്ടിയൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ബ്രേക്ക് ചവിടേണ്ട ആവശ്യം വന്നാലേ പിന്നെ മെല്ലെ കേറി 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 വരാം. ഒരു ഫ്ലോയിൽ ഇങ്ങനെ അറിവിൽ പോവാണെങ്കിൽ ഇല്ലേ. ഇപ്പൊ നോക്കിയേ, 20 mph സ്പീഡിലായ കയറ്റം കയറുന്ന സമയത്ത് ഡൗൺ ചെയ്യേണ്ട അവിടെ അങ്ങനെ ഒരു ഡിപ്പുള്ള കാരണം നമ്മള് 60 mph സ്പീഡിൽ വന്നപ്പോ ശരിക്കും ആ ഡിപ്പില്ലെങ്കിൽ അതിങ്ങനെ ഫ്ലോയില് കയറിപ്പോണ്ട വണ്ടിയാ. അത് വന്നപ്പോ ബ്രേക്ക് കൂട്ടി ഒറ്റയടിക്ക് ഗിയറൊക്കെ മാറ്റം വന്നു. ഇപ്പൊ ഹൈവേ ടോള് മേടിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെയോ. അതൊന്നും ഇല്ലാത്ത ഇതാണ്. ഇപ്പൊ ഞാൻ ഈ റൂട്ടിലേക്ക് വന്നപ്പോ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഫ്ലൈ ഓവർ ഉള്ള കാരണം നിലവിൽ വരെ സിഗ്നൽ ലൈറ്റും ഇല്ല. അത് തന്നെ രക്ഷപ്പെട്ടു. അല്ലാന്ന് വെച്ച് കഴിഞ്ഞപ്പോ നമ്മള് അങ്കമാലി അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ എല്ലായിടത്തും ഒരു സ്ഥലത്താണ് സിഗ്നൽ. ഇപ്പൊ നമുക്ക് എത്ര കിട്ടില്ല, 10-15 കിട്ടിയില്ലേ. വണ്ടി ഓരോ മിനിറ്റ് ഓരോ സിഗ്നലില് നിർത്തി ഇങ്ങനെ ഇടുകയാണ് നമ്മള്. അപ്പോ ടൈം എന്തോരും പോണു, ഡീസൽ എന്തോരും പോണു. ഫ്ലൈ ഓവറിന്റെ മുകളിൽ മൊത്തം എങ്ങനെയാണല്ലോടാ ജീഷേ, എനിക്ക് തോന്നുന്നത് നമ്മളിത് വണ്ടിയിൽ പോകുമ്പോഴാണ് ഇങ്ങനെ കൂടുതലായിട്ട് അറിയണേന്ന്. വണ്ടിയിലല്ല, ട്രക്കിൽ പോകുമ്പോഴാണ്. കാരണം ഇതൊക്കെ കയറ്റാണോ ഇറക്കാണോ എന്ന് ഈ കാറിലൊക്കെ പോകുമ്പോ അറിയില്ല. നമ്മള് കാറിൽ പോകുമ്പോ ഫ്ലോലി സസ്പെൻഷൻ ഒക്കെ ആട്ടിയ പോളി സസ്പെൻഷൻ ആയിട്ട് പോകുന്ന പറഞ്ഞല്ലേ. ഇത് വണ്ടിയുടെ എഞ്ചിനും അതുപോലെ തന്നെ ഹെവി ആണ്. പക്ഷെ വണ്ടിയിൽ അത്രയധികം ലോഡല്ലേ മൊത്തിരിക്കണേ. ഒരു ബക്കറ്റ് പെയിന്റ് നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റുമോ? ഇതിനകത്ത് എത്ര ബക്കറ്റ് ഉണ്ട് രാജീഷേ? 21 ടൺ എന്ന് പറഞ്ഞാൽ 20 kg ആണ് ഒരു ഇത്. അറിയോ രാജീഷ് കണക്കുകൂട്ടിട്ട് പറയാന്നല്ലേ. ബക്കറ്റിൽ എത്ര? അല്ല ബക്കറ്റിൽ 20. എത്ര ബക്കറ്റ് ഉണ്ടെന്ന് അറിയാവുന്ന വണ്ടിയിൽ മൊത്തം? അറിയില്ല. 20-21 ടൺ എന്നാണ് പറഞ്ഞത്. ബോക്സും ഉണ്ടല്ലേ. അപ്പോ അപ്പൊ എത്ര ടെണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്തിട്ട് വരും നമുക്ക് അറിയില്ല. എന്നാലും കൂടിയും അത്യാവശ്യം ഇത്ര വെയിറ്റ് അല്ലേ മുത്തെ. അപ്പൊ പിന്നെ വണ്ടി വലിയ വലിയ പറയുള്ളൂ. പിന്നെ ഈ റൂട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ റൂട്ട് എന്താ പറയാ, ഒരു തിരക്കൊന്നുമില്ലാണ്ട് ഇപ്പൊ ഈ സമയത്ത് അങ്കമാലി തൃശ്ശൂർ റൂട്ടിനേക്കാളും കുറച്ചുകൂടി സാവകാശമുള്ള റോഡ് അല്ലെങ്കിൽ തിരക്കില്ലാത്ത റോഡ് ഇത് തന്നെയാണ്. ഫോർമൾ കഴിഞ്ഞിട്ട് ഇനി ഒരു മോളിലേ ഇവിടെ
അത് കഴിഞ്ഞില്ലേ? ഇല്ല, ഗോൾഡ് സൂക്ക് അത് പൊളിഞ്ഞു പോയി എന്നുണ്ടല്ലേ. എന്താണോ അറിയില്ല. അപ്പ ഇവിടെ ഈ സ്ക്രീൻ ഉള്ളതേ, അത് എനിക്ക് വീഡിയോ പിടിക്കുമ്പോ കറക്റ്റ് ഈ നടു വരെ കൂടെ ഇങ്ങനെ വരുന്നില്ല. അത് ഈ സ്ക്രീൻ ഇവിടേക്ക് ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി വലുതാക്കണം. ഏ സി സ്ലോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് അപ്പൊ ഇത് കുറച്ചുകൂടി വലുതാക്കണം. അതാകുമ്പോ വീഡിയോ പിടിക്കാനും സുഖമാണ്, ഇങ്ങനെ നോക്കാനും എളുപ്പമാണ്. എന്താ പറയാ, അങ്ങനെയൊരു സെറ്റിംഗ്സ് ചെയ്യാം അടുത്ത മാസം. ഇതിപ്പോ ഇങ്ങനെ പോട്ടെ. ഇത് ഏത് ഹോട്ടല്? വലിയ ഹോട്ടലാണല്ലോ. എറണാകുളത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നില്ല കേട്ടോ. ബാംഗ്ലൂരൊക്കെ പോലെ തന്നെ ഇത്തിരിക്കടി ഒന്നും എന്താ പറയാ ആളെല്ലാം കൂടുതല് ഉള്ളൊരു സ്ഥലമാണ്. തൃശ്ശൂരൊക്കെ 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോട്ടിലൊരു മനുഷ്യനെ കാണില്ല. ഏറ്റവും കൂടി പോയ 11 മണി, അത് കഴിഞ്ഞ ഒരു മനുഷ്യനെ തൃശ്ശൂര് കാണണമെങ്കിൽ തന്നെ മറ്റേ വടക്കേസ്റ്റന്റെ നോക്കി വടക്കേ തട്ടുകടയുടെ അങ്ങനെ അങ്ങനെ തട്ടുകട അല്ലെങ്കിൽ മറ്റേ ഇവിടെ വടക്കുന്നാഥനെ മുന്നിൽ അങ്ങനെയൊക്കെ അവിടെ ഇവിടേക്കുള്ളൂ. പക്ഷെ അജീഷ് പറഞ്ഞ അജീഷിന്റെ മറ്റേ വടക്കഞ്ചേരിയിലൊക്കെ ആണെങ്കിൽ 8 മണി കഴിഞ്ഞ പിന്നെ ആരെയും കാണില്ല എന്ന് പറയാനുണ്ടാവില്ല. ഒരാളുണ്ടാവില്ല. അജീഷ് നീ ഈ വീഡിയോയില് ഒന്നും ഇണ്ടാണ്ട് ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കണ കാണുമ്പോ ആൾക്കാർ വിചാരിക്കും എന്താണെന്നറിയോ, നീ ഭയങ്കര വിഷമത്തിനായിട്ടാണ് പിന്നെ നീ ഇരിക്കണെന്ന് വിചാരിക്ക. ആൾക്കാർക്ക് അറിയോ നീ അധികം സംസാരിക്കാത്ത ആളാന്നുള്ളത് അറിയില്ല. അപ്പൊ നീ ഇനി സംസാരിച്ചു തുടങ്ങണട്ടോ, നിന്റെ പേടിയൊക്കെ മാറി തുടങ്ങിയില്ലേ. ക്യാമറ ഇതെന്തിന്റെ വെള്ളം പറയാൻ പറ്റേ? കമന്റ് ചെയ്ത ഗസിയെ എനിക്ക് ഈ വെള്ളം ഒലിക്കണത് അപ്പം പറയരുത് കേട്ടോ. അതവര് ഈ വെള്ളം ഒലിക്കണുണ്ട് അവിടുന്ന്. അത് പറയരുത് പറയരുത്, ആൾക്കാർ കമന്റ് ചെയ്ത് പറയും. അത് കമന്റ് ചെയ്ത് പറയാ ഗൈസ്. പിന്നെ എനിക്ക് അറിയണോണ്ടല്ലേ കമന്റ് ചെയ്യാൻ പറഞ്ഞേ. കമന്റ് ചെയ്ത് പറയുക ഈ വെള്ളം എന്തിന്റെയാന്ന്. അത് വേണമെങ്കിൽ നമുക്ക് ഗൂഗിളും ഗൂഗിളിനുള്ളിൽ ഉണ്ടാവില്ലേ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇങ്ങനെ വണ്ടി ലോങ് നമ്മളിങ്ങനെ പോകുമ്പോ ലോങ് മീൻസ് ഇപ്പൊ എവിടേക്കായാലും നമുക്ക് കാറ് വന്ന ഒരു യാത്രയുണ്ട്. ഒരു യാത്ര ഒരു 10 ദിവസം 15 ദിവസത്തേക്ക് യാത്ര ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് എവിടേക്കാന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ആകെ മൂന്നാറാണ് സ്റ്റാർട്ടിംഗ് പ്ലേസ്. മൂന്നാറിൽ നിന്ന് എങ്ങടൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് പോവാ നമുക്ക് തന്നെ തീരുമാനമായിട്ടില്ല. ടോൾ റോഡിൽ ബാത്റൂം അല്ലേ തുറന്നിട്ടുണ്ടോ? ഹൈവേ അതോറിറ്റി മോദിയുടെ ഇതിന് ഇത് കേന്ദ്രത്തിന്റെ അതായത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ പൂട്ടിട്ടേക്ക് അതൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്കൊന്നും ബാത്റൂമിൽ പോയി. അവിടെ ടോയ്ലറ്റ് ഉണ്ട്, പേ ആൻഡ് യൂസ് ഒന്നും അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് നമുക്കത് മനസ്സിലായി. അതായത് നമുക്കും അങ്ങനത്തെ ആവശ്യങ്ങൾ വരും. വന്നു കഴിഞ്ഞാൽ വേറെ രക്ഷയൊന്നും ഇല്ല. പിന്നെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് എവിടെങ്കിലും പുല്ലും ചെടിയൊക്കെ നട്ടുപിടിച്ചാ മതി. കുറ്റിക്കാട്ടിലിരിക്കാം. ചേർത്തല നേരെ 27 കിലോമീറ്റർ, ആലപ്പുഴ 56 കിലോമീറ്റർ. അപ്പൊ നമുക്ക് 56 കിലോമീറ്റർ പോവാണ്ട് അപ്പൊ നമ്മള് 70 കിലോമീറ്റർ വന്നൂലോടാ. ആലപ്പുഴ എത്തണ്ടല്ലോ. ചേർത്തല എത്തണ്ട. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് 100 കിലോമീറ്റർ അത് തൃശ്ശൂരിന്നല്ലേ. നമ്മള് കോണങ്കാട്ടി ആവുമ്പോ 100 കിലോമീറ്റർ മുകളിലായില്ലേടാ. ഇത് ടോളല്ലേ? ആ അടുത്ത ടോൾ എത്തിയിട്ട്. ഇത് ഏത് ടോളാ? അരൂര് ടോള്. ഇവിടെ
പൈസ കുറവാണോ സെയിം എന്ന് പറഞ്ഞാൽ ബാല്യക്കാരൻ 500 രൂപയാണോ? 200 രൂപയാണ്. ആണോ? ഓ, സമാധാനമുണ്ട്. അപ്പൊ ഇത് അളവ് കുറവാണോ? ഇനി സിംഗിൾ ലൈന വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തവർ വന്നു കഴിഞ്ഞാലേ ഒരച്ചിട്ട പോലും ഈ രണ്ട് സൈഡ് നോക്കി പില്ലറിന്റെ അതിനൊപ്പം മറ്റൊരു പാത്രം കൂടി എടുക്കാണെങ്കിൽ നാല് കാശും ഉണ്ടാക്കാം. മണല് കൊണ്ടുപോകണം, ടിപ്പറിന്ന് ഒലിച്ചിട്ടുള്ള വെള്ളം കൊടുക്കില്ല. എത്രയധികം വെള്ളം ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് വരിക? ആ സൈഡിലോട്ട് നിന്നായിരുന്നോ? അവിടെ നിർത്തി, ഇപ്പൊ ടിപ്പർ അവിടെ നിർത്തി. പക്ഷെ ഈ റോഡിന്റെ കംപ്ലൈന്റ് ഇത് മൊത്തം തരയാട്ടോ ഈ റോഡ്. മുന്നിൽ വണ്ടിക്കാർ പോണതുകൊണ്ട് നമുക്ക് അറിയണ്ട്, ഇവിടെ ഒക്കെ വണ്ടി ചാടു കടന്നിട്ട്. ഏത് പാലാണോ ജീഷൻ? നേരത്തെ ഈ പാലം കഴിഞ്ഞിട്ട് അപ്പുറത്തായിരുന്നു റോഡ്. ഇപ്പൊ ഇത് അങ്ങനെ മാറ്റിയതാണ്. ഈ പാലം കഴിഞ്ഞിട്ട് സിംഗിൾ റോഡിന്റെ അവിടെ നേരത്തെ ടോൾ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ തന്നെ സിംഗിൾ ലൈൻ ആവുന്നതായിരുന്നു മനസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നത്. അത് മാറ്റിയില്ല. ഓ, അപ്പൊ ഈ സ്ഥലം വീതി കുറവായിരുന്നേ. അത് കുറെ വണ്ടികൾ ഒരുമിച്ച് വരുമ്പോ പോവാൻ വേണ്ടിട്ടായിരിക്കും ഏറ്റവും വീതി കുറച്ചുണ്ടാക്കുന്നത്. ചിലപ്പോ അന്ന് ആ ട്രക്കിന് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സ്ഥലം ഇത്തിരി വീതിയിൽ ഉണ്ടാക്കുക, ബാക്കിയുള്ളത് ചെറിയ കാറിനുള്ളത് ലക്ഷം വലുപ്പം കുറച്ചിട്ട് അങ്ങനെ ആയാലും ഉണ്ടാക്കി ഞാൻ പല വഴിക്ക് പോകാനോ വണ്ടികൾക്ക്. പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. എന്റെ സൗണ്ട് ശരിയാക്കാൻ വേണ്ടിട്ട് നമ്മള് മരുന്ന് കഴിച്ചിട്ടില്ല. എന്നോട് ശബ്ദം കുറയും, സംസാരം കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഞാനിരുന്ന് വർത്താനം പറയുക തന്നെയാണ്. എന്താ ചെയ്യാ, സംസാരം കുറയ്ക്കാൻ പറ്റണില്ല. മരുന്ന് കഴിച്ചിട്ടും ഇല്ല, ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞതാ. 2 മണിക്കൂറായി ഫുഡ് കഴിച്ചിട്ട്, മരുന്ന് കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മള് ഈ ഒരു സ്ഥലത്തെത്തി. ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് കടുമാങ്ങച്ചാറ. അവിടെ അടൂര് അടൂര് എന്ന് പറഞ്ഞ പന്തളല്ലേ, ഇത് അരൂര്. അരൂരുണ്ട്, അടൂരുണ്ട്. മറ്റേ നമ്മൾ ആദ്യം ഓടിക്കുന്ന പോലെ ക്ലച്ച് ചെയ്ത് കാലിയെടുത്തപ്പോ വണ്ടി ഓഫ് ആവും പെട്ടെന്ന്. ഏഹ്, മറ്റത് എങ്ങനെ മെല്ലെ ക്ലച്ച് ചെയ്ത് കാലിയെടുത്താലും വണ്ടി ഓഫ് ആവില്ല. കാരണം ക്ലച്ച് റിലീസ് ആവുന്നത് സമയെടുത്ത് മെല്ലായിരുന്നു. ഇപ്പൊ റിലീസ് വയറിങ് മാറ്റോടി ഓടിയിട്ട് വണ്ടി നോക്കിയെടുത്തിന് ഈ ചാടി അപ്പന ഓഫ് ആവും. നമ്മുടെ കാറ് പോലെ ജി എസ് ടിയുടെ ഇലക്ഷന്റെ ഒക്കെ ആൾക്കാർ റോഡിൽ വന്ന് ഇങ്ങനെ നിക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് നേരെ വിട്ടടിച്ച് എവിടെ എത്തണം? ചേർത്തലേക്ക് അങ്ങോട്ട് പോവാം. ചേർത്തല ചേർത്തല എത്രയാണ് പറ്റിയത്? നിനക്ക് ആ സ്ഥലം പറഞ്ഞൊന്നും മനസ്സിലായില്ലടാ ജീഷ. ഇതിനെ മറ്റാളെ ഉദ്ദേശിച്ചിട്ട് നിസ്സാര കിലോമീറ്റർ ഉള്ളൂട്ടോ അവിടെ. ഇനിയോ
പിന്നെ എന്റർ ചെയ്തില്ല പിന്നെ നമ്മള് വീണ്ടും നമ്മള് പോകുന്നത് ബർജറിന്റെ കമ്പനിയിൽ നിന്ന് വീണ്ടും ബർജറിന്റെ കമ്പനിയിലേക്ക് തന്നെയാണ്. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നും ബർജറിലേക്ക് അതായത് എന്തിട്ട് പറഞ്ഞാൽ ഷോറൂം അല്ലെ ഗോഡൌണിൽ. അപ്പൊ തൃശ്ശൂരിന്റെ ഗോഡൌണിൽ നിന്ന് എറണാകുളം കഴിഞ്ഞ ആലപ്പുഴ ഗോഡൌണിലേക്ക് സംഭവം കൊണ്ടുപോകണം. എറണാകുളം കഴിയും അപ്പൊ അത് എറണാകുളം ജില്ലയിലാണോ? ഇല്ലല്ല, എറണാകുളം ജില്ല ആലപ്പുഴ ജില്ല എറണാകുളം തുടക്കം. അത് അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നത് ഇത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടാവും രണ്ട് സ്ഥലത്തേക്കുള്ള സപ്ലൈ. ആലപ്പുഴ ജില്ല തുടങ്ങുന്നു, ആലപ്പുഴ ആലപ്പുഴ എന്നാണ് അവർ പറയുക. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാനുണ്ട് ഹൈവേടെ. അത് വലിയ സംഭവം വന്നിട്ട് പൈലി ഇണുണ്ടോ ഫുള്ള്, അതേപോലെ രണ്ട് സൈഡും മറ്റേ ബാരിക്കേഡ് വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഇനി സെന്ററിൽ ഫ്ലൈ ഓവറുകൾ നിറച്ചും വരും, എന്നിട്ട് റോഡാക്കും. അങ്ങനെ ആകുമ്പോൾ എന്ത് സുഖമായി അറിയാം. ഇതൊക്കെ നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടത്തറ മുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മരത്താക്കര പിന്നെ അവിടുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ്പല്ലൂര് പുതുക്കാട് പിന്നെ ഏതാ മാള പിന്നെ അങ്ങനെ എന്താ പറയുക ചാലക്കുടിയിൽ മാത്രം ഫ്ലൈ ഓവറുള്ളൂ. അപ്പോൾ അങ്കമാലി ഇവക സ്ഥലത്തൊക്കെ ഓരോ ഫ്ലൈ ഓവർ ഒന്ന് കൊടുത്തോളാം. ഞങ്ങൾക്കൊന്ന് വേഗം എത്താനാ അങ്ങോട്ട്. പക്ഷേ ഫ്ലൈ ഓവർ കൊടുത്തു കൊടുത്ത് കൂടി കഴിഞ്ഞാൽ ബാംഗ്ലൂര് പോലെയും നമ്മുടെ നാട്ടില് ഏത് ഫ്ലൈ ഓവർ എവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് വഴി തെറ്റുമോ? ഇല്ല, നമ്മളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോ മാത്രമേ നമുക്ക് വഴി തെറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ നാട്ടില് പുതിയ എത്ര ഫ്ലൈ ഓവർ എവിടെ നിന്ന് എങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് വഴി തെറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. അടുത്ത പില്ലറിനുള്ള തൂണ് മെട്രോ പോലെ പോണോണ്ടോ? മിനി മെട്രോ ആണ് ഇവിടെ മെട്രോ. മെട്രോ എന്ന് പറഞ്ഞിട്ട് പണിയുള്ള ഫ്ലൈ ഓവറുകള് നിലം തൊടാണ്ട് വണ്ടികൾക്ക് പോകാൻ പറ്റും. ഇതൊന്നും പണി കഴിയട്ടോ എത്രയും പെട്ടെന്ന്. അപ്പൊ സുഖമായി നമുക്ക്. അപ്പൊ നമുക്ക് ഒരു 20 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥലം തറയിടാം. അങ്ങനെ നമ്മൾ ബർജറിൻ്റെ ഗോഡൗണിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ നേരെ ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ടിട്ട് കിടന്നുറങ്ങണം. അതാണ് പരിപാടി. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കണം അതിൻ്റെ ഉള്ളിൽ. എല്ലാവർക്കും കിടക്കാൻ പറ്റുമെന്ന് തോന്നണ്ടേ, എന്നാലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഉള്ളിടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കിടക്കാനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ 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 ബൈ.